പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വലി സുലൈമാന റീഹ ആസിഫതൻ തജ്രി ബി അംരിഹി. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്രകാരം ആ കാറ്റ് അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് എവിടെയാണ് നിയ്യത്ത് വെക്കുന്നത് ആ സ്ഥലത്തേക്ക് എത്തും. കാറ്റ് വന്നിങ്ങനെ നിൽക്കും ഒരു പരവതാനി പോലെ, അതിന്റെ മുകളിലേക്ക് കാലെടുത്തു വെച്ച് നിന്നാൽ മതി, എവിടേക്കാണോ പോകേണ്ടത് അത്ര സ്പീഡിൽ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി എത്തിക്കും. അപ്പം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മൗജിസത്തിലൂടെ ഈ മനുഷ്യനെ 10,000 കിലോമീറ്റർ അപ്പുറത്തേക്ക് ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. അല്പനേരം കഴിഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ സൗദത്തിൽ ഇതാ അസ്രായീൽ അലൈഹി സ്വലാം വരികയാണ്. അസ്രായീൽ അലൈഹി സ്വലാം വന്നപ്പോ സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിച്ചു, എടാ നീ എന്റെ ഒരു അനുയായിയെ തുറച്ചു നോക്കി എന്ന് കേട്ടല്ലോ. അവനെ പേടിപ്പിച്ചു, അവന്റെ ആത്മാവിനെ വെറുപ്പെടുത്താൻ വേണ്ടി അവനെ പേടിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ അസ്രായീൽ അലൈഹി സ്വലാം പറഞ്ഞു, അത്രേ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. സയ്യിദുന അസ്രായീൽ അലൈഹി സ്വലാം, അവന്റെ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചത് ഇന്നാലിന്ന ദ്വീപിൽ വെച്ച് പിടിക്കാനാണ്. ഇവിടെ നിന്ന് 10,000 ദൂരെയുള്ളതാകുന്ന ഒരു ദ്വീപാണ് ആ ദ്വീപ്. ആ ദ്വീപിൽ വെച്ചിട്ടാണ് അവന്റെ ആത്മാവിനെ പിടിക്കേണ്ടത്. ആ ആത്മാവിനെ അവിടെ വെച്ചാണ് പിടിക്കാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചത്. പക്ഷേ ഇവനിതാ ഈ നാട്ടിൽ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ അവനൊന്ന് തുറച്ചു നോക്കിയതാണ്. പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല, സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ നോക്കുമ്പോ അവൻ ആ ദ്വീപിലുണ്ട്. ഞാൻ അവന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് അസ്രായീൽ അലൈഹി സ്വലാം. ഒരു ചരിത്രമാണ് ഇത്, നമുക്കൊരു പാഠമാണ്. കേൾക്കുമ്പോൾ ഒരു തമാശ തോന്നുന്നുവെങ്കിലും വലിയ ഒരു പാഠമാണ്. കാരണം എവിടെയായിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ആത്മാവിന് വേർപെടുത്തപ്പെടും. നമ്മുടെ ഈ നാട്ടിൽ എത്രയോ പ്രവാസികളുണ്ട്. അള്ളാഹു പ്രവാസികൾക്ക് സന്തോഷം നൽകട്ടെ. എത്രയോ പാവപ്പെട്ട സഹോദരിമാരുടെ ഭർത്താക്കന്മാർ പ്രവാസ ജീവിതം നയിക്കാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ് നസീബാക്കട്ടെ. അവിടെ എല്ലാവരുടെയും നിയ്യത്ത് അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. ഈ പ്രവാസ ജീവിതം നയിക്കുന്നവർ അവരവരുടെ ജീവിതം ആ പ്രവാസ ലോകത്ത് തന്നെ അസ്തമിക്കുമോ ചിന്തിച്ചു നോക്ക്. അതല്ല നാട്ടിൽ വന്ന് ഈ പരിശുദ്ധമായ നാട്ടിൽ വന്ന് പവിത്രമായ മഹലിന്റെ കബറിസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യാൻ അവർക്ക് സൗഭാഗ്യം കിട്ടുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട പാഠം. എന്റെ മുന്നിലുള്ള സഹോദരിമാർ, ഭർത്താക്കന്മാർ, ഗൾഫിലുള്ളവർ, അവർ ഫോൺ വിളിക്കുമ്പോൾ അവരോട് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം ചെലുത്തുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പൊരുവയിലത്ത് മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുകൊണ്ട് യാതനകളും നൊമ്പരങ്ങളും സഹിച്ച് ചോര നീരാക്കിയിട്ടുണ്ടാക്കുന്ന പണം എങ്ങനെയാണെന്നുള്ളത് പെങ്ങളെ നീ ഒന്നറിയണം. അദ്ദേഹം ഒരു സെക്കൻഡിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം മുഖേനയോ നാട്ടിലെത്തിയിട്ട് കിടപ്പിലായാൽ നിനക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാനും നിന്റെ മക്കൾക്ക് ഇത്തരത്തിൽ അടിച്ചു പൊളിക്കാനും ഇനി ഏതൊരു ഉപ്പയാണ് കിട്ടുക? വളരെ ചിന്തിക്കണം. നമ്മൾ മരണം തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. പ്രായാധിക്യം ചെന്ന 60-70 വയസ്സാകുമ്പോഴാണ് എത്രയോ പാവപ്പെട്ട പ്രവാസികൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഒരു കുപ്പി നിറച്ച് കുറെ ഗുളികകളും പ്രായാധിക്യത്തിൻ്റെതാകുന്ന നര ബാധിച്ചതാകുന്ന മുടിയും താടിയുമായിട്ട് പാവപ്പെട്ട പിതാവ് വന്ന് ചാരുകസേരയിൽ വന്ന് വീടിൻ്റെ കോലായ്മ കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെപ്പറ്റി അപ്പോഴാണ് ഭാര്യമാർ, ഉമ്മമാർ, സഹോദരങ്ങൾ ചിന്തിക്കുന്നത്. അന്ന് അദ്ദേഹം ഒരു കറിവേപ്പിലയാണ്, ആർക്കും വേണ്ട. കാരണം പ്രവാസിയായിരുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നവർ, സമ്പത്ത് ചോദിച്ചിരുന്ന മഹലിന്റെ അധികൃതർ, കമ്മിറ്റി പരിപാലകർ, ആരും തന്നെ അദ്ദേഹത്തെ പിന്നീട് കണ്ടെന്ന് വരൂല. അദ്ദേഹത്തിന്റെ സമ്പത്ത് തീരുന്നതോടുകൂടി. ഇതാണ് ഈ ദുന്യാവ്, ഇതാണ് ഇതിന്റെ ബേസിക്, നമ്മുടെ വിഷയത്തിന്റെ ബേസിക്, ഇതാണ് അടിസ്ഥാനം. ഇത് മനസ്സിലാക്കിയാൽ ഒരു മുഅ്മിൻ നന്നാവും. ഇത് മനസ്സിലാക്കിയാൽ ഒരു മുഅ്മിനത്ത് അവരുടെ ജീവിതം സന്തോഷകരമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മരണം എന്തായാലും ഉണ്ട്, മരണം സർവർക്കും സുനിശ്ചിതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നവന്റെ അടുക്കലേക്ക് അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തി നിൽക്കുമ്പോ 5 മലക്കുകളെ പറഞ്ഞേക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഉറക്കെ പറയൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്രദ്ധയാണ് ഈ സദസ്സിലേക്ക് ആകെ ആവശ്യപ്പെടുന്നത്. നല്ല ശ്രദ്ധ വേണം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി കബൂലാക്കുമാറാവട്ടെ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസല്ലാഹു ഇലൈഹി
خمسة من الملائكة. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നതായ സഹോദരനടുക്കലേക്ക്, ആദം സന്തതികളടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. ബഅസല്ലാഹു ഇലൈ ഖംസതം മിനൽ മലായിക. മരിക്കാൻ കിടക്കുന്നവന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫയഅതീഹി മലകുൽ അവൽ വ റൂഹുഹു ഫിൽ ഹുൽഖും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ വേണ്ടി നിൽക്കുന്നതായ മനുഷ്യന്റെ അടുക്കലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകളെ പറഞ്ഞേക്കുമത്രേ. അതിലൊന്നാമത്തെ മലക്ക് അവന്റെ കാതിന്റെ തീരത്തേക്ക് നിൽക്കുകയാണ്, അവന്റെ ചെവിയുടെ ഭാഗത്തേക്ക് നിൽക്കുകയാണ്, അവനോട് ചോദിക്കുകയാ വ റൂഹുഹു ഫിൽ ഹുൽഖും. അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്, അവസാന ശ്വാസമാണ്, അവസാന ശ്വാസമാണ്, ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയാണ്, ഇനി ഏതാനും സെക്കൻഡുകൾ മാത്രമാണ്. അവന്റെ വലതുകാലിന്റെ തള്ളവരലിലൂടെ, അവന്റെ തുടഭാഗത്തിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അവന്റെ കഴുത്തിലേക്ക് ആത്മാവ് എത്തി നിൽക്കുകയാണ്. അവസാനത്തെ സമയമാണ്, അവസാനത്തെ ഡേറ്റാണ്, ഇനി ഒരു സെക്കൻഡ് പോലും പിന്തിക്കുകയില്ല. ആ സമയത്ത് ദാ ഒന്നാമത്തെ മലക്കവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം ഐന ബദനുകൽ ഖവി വമാ അളഅഫഹുൽ ലൗം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ, നിന്റെ ആരോഗ്യത്തിന് എന്ത് സംഭവിച്ചടാ, എന്ത് സംഭവിച്ചടാ. ഐന ബദനുകൽ ഖവി, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയി. വമാ അളഅഫഹുൽ ലൗം, നിന്റെ ആരോഗ്യത്തെ ബലഹീനപ്പെടുത്തിയതെന്താണ്, നീ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ, രാവിലെ സുബയുടെ ബാങ്ക് അലാറമാക്കി വെച്ചുകൊണ്ട് ഹത്താദ് നഗറിലൂടെ നിയതാ ബേക്കലങ്ങാടിയിലേക്ക് കിലോമീറ്ററുകളോളം നടന്നവനല്ലയോ, ഓട്ടത്തിലും ചാട്ടത്തിലും മുൻപന്തിയിലുള്ളവനല്ലയോ. പ്രിയപ്പെട്ട പെങ്ങളെ, പെങ്ങളെ, പറയങ്ങാനത്തുള്ള പെങ്ങളെ, നിന്റെ ശരീരത്തിലേതാകുന്ന കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം നീ മൗവലിലൂടെ നടന്നവളല്ലയോ, ഈ നാട്ടിലൂടെ നടന്ന് നീങ്ങിയവളല്ലയോ. നിന്നെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ, നിന്റെ ശരീരത്തെ ഇന്ന് ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചതെന്താ. മലക്ക് നിന്നോട് ചോദിക്കും സയ്യിദുന റസൂലുള്ളാഹി, എന്ത് മറുപടി കൊടുക്കും, എന്ത് മറുപടി കൊടുക്കും. അതാണ് നമ്മൾ ഈ സദസ്സിലൂടെ കണ്ടെത്തേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. മനുഷ്യൻ ശ്രദ്ധിക്കാത്ത രണ്ട് കാര്യങ്ങൾ, രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുവാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, അധിക മനുഷ്യരും വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളെ പറ്റി ചിന്തിക്കുന്നില്ല. ആ വർണ്ണമായ രണ്ട് അനുഗ്രഹങ്ങളിൽ വഞ്ചിതരാണ്, വഞ്ചിതരാണ്. ഏതൊക്കെയാണ് രണ്ട് അനുഗ്രഹങ്ങൾ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്സിഹത്തു, ആരോഗ്യമാണ്, ആരോഗ്യമാ, ആരോഗ്യമുള്ള സമയത്ത് യുവതി യുവാക്കൾ ഗൗനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നു. രണ്ടാമത്തത് വൽ ഫറാ, ഒഴിവുള്ള സമയങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ, ഒന്നവന്റെ ആരോഗ്യം, മറ്റൊന്ന് വൽ ഫറാ, ഒഴിവുള്ള വേളകൾ. സയ്യിദുനാ റസൂലുള്ളാഹി
ഈ രണ്ട് കാര്യങ്ങളെയും മനുഷ്യൻ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. ശരിയല്ലേ? സത്യത്തിൽ എത്ര ചെറുപ്പക്കാരെന്റെ മുന്നിലുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട് നമസ്കാരം ചിട്ടവെക്കാത്തവർ, ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവർ, പുരുഷന്മാർ ജമാഅത്തിന് ശ്രദ്ധിക്കാത്തവർ, സ്ത്രീകളെ തന്നെ ആദ്യ വഖത്തിനെ ഗൗരവിക്കാത്തവർ. നമസ്കാരം എത്രയോ സഹോദരങ്ങൾ നമസ്കാരത്തിന്റെ സമയം വിട്ടിട്ടാണ് ചെയ്യുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് സ്ത്രീകളുടെ നമസ്കാരം, ദുഹർ നമസ്കാരം അവർ അസറിലേക്ക് ചേർത്തിട്ടാണ് മിക്കവരും നമസ്കരിക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരുപാട് സഹോദരിമാർ ആ വിഷയത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സഹോദരിമാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ആക്കുബത്ത് മോശമായി നമസ്കാരത്തെ പിന്തിക്കാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയില്ലയോ, സലാത്തുൻ ലാ തുഖബലു മിൻഹും സലാതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല, കബൂലാക്കുകയില്ല. മൂന്ന് കൂട്ടരുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കില്ല. അതിൽ നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഒരാളാണ്, അദ്ദേഹം നമസ്കാരത്തെ അതിന്റെ സമയത്തിന് ശേഷം കൊണ്ടുവരുന്നവരുണ്ട്, അവരുടെ നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചൂട് കൂടുതലാണ്, നമ്മുടെ ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്. മൂന്ന് കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഇവിടെ ശ്രദ്ധിക്ക്, ഇവിടെ ശ്രദ്ധിക്ക്. മൂന്ന് കൂട്ടരുടെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. സയ്യിദുന റസൂലുള്ളാഹി, നമുക്ക് ഇടയ്ക്ക് കോമഡി തമാശ പറഞ്ഞൊന്നിരിക്കാൻ സമയമില്ല. എന്റെ പ്രസംഗത്തിൽ അതും ഇല്ലതാനും ഖുർആനും ഹദീസും വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. പാട്ടുപാടി കോമഡി പറയുന്ന ഒരു ശീലമില്ല. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നാഫി ആയിരുമിന് അല്ലാഹു എത്തി നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്ന് കൂട്ടരെ അല്ലാഹു സ്വീകരിക്കില്ല അഥവാ അവരുടെ നമസ്കാരത്തെ അല്ലാഹു കബൂലാക്കില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റസൂൽ ആദ്യമായി പറഞ്ഞത് നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നതായ ചില കച്ചവടക്കാരുണ്ട്, ചില സഹോദരങ്ങളുണ്ട്, ചില സഹോദരിമാരുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ദുഹർ നമസ്കാരം എപ്പോഴും അസർ ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് കുളിച്ച് മുസല്ല വിരിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. അടുക്കളയിലെ ജോലിയെല്ലാം കഴിച്ച് കുളിച്ച് റാഹത്തായിട്ട് പിന്നെ വന്ന് മുസല്ല വിരിക്കുക. മുസല്ല വിരിച്ചിട്ട് ഓ സമയനോടെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ഥലം മുസല്ലയൊക്കെ വിരിച്ച് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ കറക്റ്റ് മുല്ലാക്ക ബാങ്ക് കൊടുത്തിരിക്കണം അസറിന്. ആ കറക്റ്റ് ചെയ്തിട്ടാണ് മുസല്ല വിരിക്കുക. ആ രീതിയിൽ നിസ്കരിക്കുന്ന എത്ര സഹോദരിമാരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമസ്കാരത്തെ അതിന്റെ സമയത്തെ ഗൗനിക്കുന്നില്ല. പരിശുദ്ധ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തിയില്ലയോ, ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. തീർച്ചയായും നമസ്കാരം, നമസ്കാരം അത് സമയബന്ധിതമാണ്, സമയബന്ധിതമത്രേ. സമയത്ത് നിർവഹിക്കണം. ചരിത്രത്തിൽ കാണാം, ഒരു സ്വഹാബിയത്താകുന്ന വനിത മരണപ്പെടുകയാണ്, അവരുടെ ജനാസ കുളിപ്പിക്കുകയാണ്, കൊണ്ടുപോയി ഖബറിലേക്ക് വെക്കുകയാണ്. ആങ്ങളെയാകുന്ന സ്വഹാബിയാകുന്ന മനുഷ്യൻ അല്ലാഹു റസൂല് വഫാത്തായ സമയമാണ്. ഹബീബായ നബി തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞു പോയതിന് ശേഷമാണ് ഇതാ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഖബറിൽ തീടുന്നത് പോലെ വല്ലാതൊരു വല്ലാത്ത ചൂട് കാരണമാകുകയാണ്. ഖബറിൽ തീ കാണപ്പെടുകയാണ്, ഓടി വരികയാണ് സ്വാമി വര്യൻ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് എന്താണ് സംഭവിച്ചത്? ഉമ്മ അവൾ ജീവിതത്തിൽ വല്ല മോശത്തരം ചെയ്യുന്നവളാണോ? ഉമ്മ പറയുകയാണ്, വല്ലാഹി ലാതിരി ലാതിരി, പൊന്നമോനെ എനിക്കറിയില്ല, എനിക്കറിയില്ല. അവൾ കൃത്യമായി നോമ്പ് പിടിക്കുന്നവളാണ്, ഹജ്ജ് ചെയ്തിട്ടുള്ളവളാണ്, ഉംറ നിർവഹിച്ചിട്ടുള്ളവളാണ്. പക്ഷേ ഒരു
കാര്യം അവളിലുണ്ട്, അവൾ നമസ്കാരത്തെ തഅഖീർ ചെയ്യുന്നവളാണ്, നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്താ ഈ ഖബറിൽ തീയിട്ട് ചുടുന്നു? ഇത് പുരുഷന്മാർക്കുണ്ടാവും, അല്ലാതെ പെണ്ണല്ലേ, നമുക്കൊന്നും ഉണ്ടാവൂല എന്ന് കരുതണ്ട, നമുക്കും ഉണ്ടാകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാനതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഒരുപാട് വിഷയങ്ങൾ അതുമായി പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാന്ദ്രമായി ഉണർത്തിയതാണ് നമസ്കാരം, ഏറ്റവും വലിയൊരു അമലാണല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് ചോദിച്ചു, അയ്യുൽ അഅമാലി അഫ്ളു യാ റസൂലുള്ളാ, ഏറ്റവും ശ്രേഷ്ഠമായ അമല ഏതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അസ്സലാത്തു ലി വഖ്തിഹാ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അസ്സലാ എന്ന് പറഞ്ഞ് നിർത്തിയില്ല, നമസ്കാരം എന്ന് പറഞ്ഞില്ല. അസ്സലാത്തു ലി വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ അമല് സയ്യിദുന റസൂലുള്ളാഹി. അതാണ് നമുക്ക് തെറ്റിയത്. നമ്മൾ അസ്സലാ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ, എന്ത് കേട്ടില്ല, ലി വഖ്തിഹാ എന്നുള്ളതാകുന്ന കൈദ് കേട്ടില്ല. അവിടെ നമുക്ക് പറ്റിയത് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉറക്കാമയും പറയും മുഅ്മിനീങ്ങൾ, അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ആക്കുബത്ത് മോശമായി തീരും, അന്ത്യം മോശമായി തീരും. ഈ ദുനിയാവിൽ നിന്നുള്ള വിടപറച്ച് നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല രീതിയിലുമാകാൻ നമ്മളൊക്കെ ആഗ്രഹിക്കണം, മോഹിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ അടങ്ങിയിരിക്കുന്ന എത്രയോ പാവപ്പെട്ട ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇന്നവര് ഖബറിൽ കിടന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് കേൾക്കാനുള്ള കാതില്ല. മക്കളെ നമസ്കരിക്കണേ, മരണപ്പെട്ടു പോയതാകുന്ന നമ്മുടെ മാതാപിതാക്കൾ കുടുംബാദികളൊക്കെ ഈ ഖബറിൽ കിടക്കുകയാണ്. അവരിന്ന് ഖബറിലെ നൊമ്പരങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും വിരഹങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കണ്ടനുഭവിക്കാൻ അവരിന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ കേൾക്കാനുള്ള കാത് നമുക്കില്ല, കാണാനുള്ള കണ്ണ് നമ്മൾക്കില്ലാതെ പോയി. നമ്മളെ ശ്രദ്ധിക്കുന്ന അതുകൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പരിവർത്തനപ്പെടാൻ നമുക്ക് സമയമുണ്ട്, മാറ്റിയെടുക്കാൻ സമയമുണ്ട്, മാറാൻ സമയമുണ്ട്. നമ്മളൊന്ന് റെഡിയായാൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി ചോദിക്കുകയാണ്, അയ്യു ദുആഇ അഫ്ളു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഏറ്റവും നല്ല ദുആ ഏതാണ്, ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണ്? فقال رسول الله صلى الله عليه وسلم حبيبي رسول الله صلى الله عليه وسلم تنگൾ പറഞ്ഞു അത്രേ, സല്ല العفو والعافية, നീ നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും അതിന്റെ സൗഖ്യത്തെയും ചോദിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഈ വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഗൗനിക്കണേ. കാരണം നിങ്ങൾ സ്വന്തം ശരീരം പോലും ശ്രദ്ധിക്കാതെ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്, ഭാര്യയ്ക്ക് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, കുടുംബത്തിന് വേണ്ടിയാ. അവസാനം നാട്ടിലേക്ക് വരുമ്പോൾ ഇതാ പാത്രം നിറച്ച് ഗുളികയാണ് ഗുളികയാണ്. പല അസുഖങ്ങളും പേറിയിട്ട് നാട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ നിങ്ങളെ ആർക്കും ആവശ്യമില്ല. അല്ലാഹു നീ ചോദിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. നീ ചോദിക്കേണ്ടത് ശരീരത്തിന്റെ സൗഖ്യമാണ്, ആരോഗ്യമാണ്. എപ്പോഴും ചോദിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ ഉസ്താദുമാർ നിസ്കാരത്തിന് ശേഷം ദുആ അരക്കുന്നത്? അര ശർദിക്ക് ഞൊട്ട വിട്ടോണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും അലുവ എടുത്തോണ്ടിരിക്കും. ഇതാ പരിപാടി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കാം. കാര്യത്തിന് ശേഷം ദ്വാരക്കം ആമി പിടിക്കാൻ നമുക്ക് സമയമില്ല. എന്താ ഇവിടെ ഉസ്താദ് ദ്വാരക്കുന്നത്? അല്ലാഹുമ്മ ഇന്നാ നസ്അലുക അൽഅഫ്വ വൽആഫിയ ഫിദ്ദീനി വദ്ദുനിയാ വൽആഖിറ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സൗഖ്യം നൽകണേ അല്ലാ, ഞങ്ങളുടെ ആരോഗ്യം നീ മെച്ചപ്പെടുത്തണേ അല്ലാ. ഇല്ലെങ്കിൽ പോയില്ലേ? ഒരാൾ ഈ ദുനിയാവിൽ കുറെ നാള് ജീവിച്ചു, അമലൊന്നും ഇല്ല, വായുതയില്ല. കുറെ നാള് ജീവിക്കുന്നതിലല്ല കാര്യം, ആരോഗ്യത്തോടുകൂടി ജീവിച്ചു, അമൽ ചെയ്തു, അതിലാണ് വായുത. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു മനുഷ്യൻ വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, അയ്യുന്നാസ് ഖൈറുൻ
ജനങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണ്, ഉത്തമനാരാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുകയാണ്, ഖൈറുന്നാസി മൻ ത്വാല ഉമറുഹു വഹസന അമലുഹു. ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കാൻ പടച്ചിറപ്പ് തൗഫീഖ് കൊടുത്ത മനുഷ്യനാണ്, 60-ഉം 70-ഉം വയസ്സ് വരെ ജീവിച്ചതാകുന്ന സഹോദരനാണ്, 70 വയസ്സ് വരെ ജീവിച്ചതാകുന്ന സഹോദരിയാണ്, സഹോദരിയാ തീർന്നില്ല, തീർന്നില്ല. വഹസന അമലുഹു, ഒരുപാട് കാലം ജീവിക്കാൻ തൗഫീഖ് കിട്ടുകയും ആ ജീവിച്ച കാലമത്രയും നന്മ ചെയ്യാൻ തൗഫീഖ് കിട്ടിയ ആരാണോ ആരാണോ അവരാണ് ഏറ്റവും ഉത്തമരെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഏറ്റവും ഉത്തമൻ അവരാണ്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഒരുപാട് കാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്ര എന്ത് ചെയ്തു, നന്മ ചെയ്തു, നമസ്കരിച്ചു, നോമ്പ് പിടിച്ചു, സക്കാത്ത് കൊടുത്തു, പാവങ്ങളെ സഹായിച്ചു, നേർച്ചകൾ നൽകി, വിധവകളെ സഹായിച്ചു, നിരാലംബർക്ക് അവലംബമായി, നിരാശ്രയരാകുന്ന വ്യക്തികൾക്ക് ആശ്രയത്വം കൊടുത്തു, ഇങ്ങനെ 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 ഏതൊക്കെ നന്മകളുണ്ടോ അതെല്ലാം ചെയ്തു അവന്റെ ജീവിതകാലം മൊത്തവും. അങ്ങനത്തെ ഒരുത്തനാണ് ഏറ്റവും ജനങ്ങളിൽ ഖൈറായവനെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഖൈർ എന്ന പദത്തിന്റെ മുകളിൽ ഒരു അഫ്ഹാലു തഫ്ളീലിന്റെ വസീനില്ല. ഖൈർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പദവിയാണ്, ഏറ്റവും അത്യുത്കൃഷ്ടൻ അവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരുപാട് കാലം നമുക്ക് ദീർഘായുസ് വേണം, അതോടൊപ്പം തന്നെ എന്ത് വേണം, ആ ദീർഘായുസ്സിൽ കറക്റ്റ് അമല് വേണം, അമല് വേണം. അതുകൊണ്ടല്ലേ നമ്മൾ സ്വാഗതമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും ആ ഉസ്താദിന് ബഹുനിരായ ഷെയ്ഖുനാക്ക് അല്ലാഹു ധാരാളം കാലം അവന്റെ ത്വാഅത്തിലായി ദീർഘായുസ് അല്ലാഹു നസീബാക്കട്ടെ എന്ന് പറയും. അള്ളാഹു ഒരു വഴിപ്പെടുന്നതിൽ അള്ളാഹു ദീർഘായുസ് നസീബാക്കട്ടെ, അഥവാ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിൽ, അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹത്തിന് അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ഇതാണ് നമ്മുടെ ദുആ വേണ്ടത്. നമ്മളിൽ ആരും ഇത് ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. അവനവന്റെ സ്വന്തം ആരോഗ്യം ആരും ചോദിക്കുന്നില്ല. നമ്മൾ നേരെ ശരണം പ്രാപിക്കുന്നുണ്ട്, ഡോക്ടറെ അടുത്തോട്ട് പോകും. പണ്ടൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവന്ന് ഉസ്താദുമാരെ മന്ദിരിപ്പിക്കും, എതിബന്ധി ഉസ്താദിനെ കൊണ്ടുവന്ന് മന്ദിരിപ്പിച്ച് ഉസ്താദിന് ഒരു 5000 കൈമടക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ചെയ്യുന്നവരുണ്ടാവും സാർ, ഉണ്ട്. അല്ലാഹു നിലനിർത്തി മാറവട്ടെ. എന്നാലും കുറഞ്ഞു പോയി പണ്ടത്തേക്കാൾ അല്ലേ. ഉസ്താദിനുണ്ട് 500 രൂപ അല്ലെങ്കിൽ 2000 രൂപ അല്ലെങ്കിൽ 3000 രൂപ ഒക്കെ നമ്മൾ കൈമടക്കും, വെള്ളം മന്ദിരിച്ച് ഊതി വാങ്ങും. എന്താ കാര്യം, ഖുർആൻ ഊതി മന്ദിരിച്ചാൽ അതിന് ശിഫയുണ്ടെന്ന് പഠിപ്പിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തിയില്ലയോ, ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ. ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്, ശമനമാ. പരയങ്ങാനത്തുള്ള പ്രിയപ്പെട്ട സഹോദര, ക്യാൻസർ ഉള്ളവരില്ലയോ, പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരില്ലയോ, മാറാവ്യാധികൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരില്ലയോ, ഖുർആനിലേക്ക് മടങ്ങണേ, ഖുർആനിലേക്ക് മടങ്ങണേ. ഖുർആനിന്റെ ചികിത്സ അല്ലാഹുവിന്റെ റസൂൽ പറയുവയാ, ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉൻ മിൻ കുല്ലി ദാ. ഫാത്തിഹ സൂറത്ത് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്, ശമനമാണ്. ആര് ശ്രദ്ധിക്കുന്നു, ആര് ശ്രദ്ധിക്കുന്നു, ഏത് നമ്മൾ ഓതുന്ന ഫാത്തിഹയെ കുറിച്ച് ഈ പറയുന്നത്, ഓതേണ്ട രീതിയിൽ ഓതണം. അതിനെ നമ്മൾ ആരുമീങ്ങളെ കൊണ്ട് ഓദിക്കുന്നത്, കാരണം അവരുടെ നാവ് മോശത്തരം പറഞ്ഞിട്ടുണ്ടാവില്ല, നല്ല നാവായിരിക്കും. എപ്പോഴും ദിക്കറിലും ഔറാദിലും ഇബാദത്തിലുമായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ വെള്ളം വന്നിരിക്കും. ഇനി അതല്ല, നമ്മൾ നല്ല തക്കവയുള്ള ആളാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ ഓദിക്കോളി, പ്രശ്നമല്ല. നമ്മളെക്കാളും വലിയ ആലിമീങ്ങൾ സ്വാത്വികരാകുന്ന ഉലമാക്കളുണ്ടാകും, അവരുടെ നമ്മൾ ഫാത്തിഹ ഓദിക്കും. ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറാകുന്ന അൻവാറു തൻസീർ അസ്റാറു തഅ്വീൽ എന്ന മഹത്തായ ഗ്രന്ഥം, തഫ്സീർ ബൈലാവിയുടെ നാമം അതാണ്. ആ തഫ്സീറിൽ അദ്ദേഹം രേഖപ്പെടുത്തി ഫാത്തിഹയ്ക്ക് ഒരു നാമമുണ്ട്, ഫാത്തിഹയുടെ ഒരു നാമമാണ് സൂറത്തു ശിഫാ, ശിഫ കിട്ടുന്ന ഗ്രന്ഥം എന്നാണ് അതിന്റെ പേര്. എന്താണ് അതിന്റെ പേര്? സൂറത്തു ശിഫാ, ശിഫ കിട്ടുന്ന സൂറത്ത്, ശിഫ കിട്ടുന്ന സൂറത്ത്. ഈ സൂറത്തോതി മന്ത്രിക്കുക, ഈ സൂറത്തോതി കൈവെള്ളയിൽ ഊതുക, തലമുതൽ കാലിനവിടം വരെ തടുക, ഒക്കെ രവിധങ്ങളെ പഠിപ്പിച്ചാണ്. വൈകിട്ട് ഉറങ്ങാൻ നേരത്ത് ശിഫയാണ് എന്ത് രോഗത്തിനും ശമനമാണ്. കൊച്ചു കുട്ടികൾ ഓതാനറിയില്ല, മാതാപിതാക്കൾ ആ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, മന്ത്രിച്ചു കൊടുക്കുക. ശുദ്ധിയില്ല ഭാര്യയ്ക്ക്, എന്ന ഭർത്താവിനോട് പറയാം മന്ത്രിച്ചൂതാൻ.
അങ്ങനെ അങ്ങനെ നമ്മൾ അതാണ് നമ്മൾ മന്ത്രിച്ചു പോകുന്നതിന്റെ അസ്ഥിര സാധമാരൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഫാത്തിഹ ഓതി മന്ത്രിക്കാണ്. നമ്മൾ അവർക്ക് അല്ല ഇത് ഓതാ അറിയാമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഓതിയാനല്ലോ. പക്ഷെ നമ്മൾ ഒന്നും ഓരോന്നും വ്യത്യാസമാണ്, അതാണ് വ്യത്യാസം. ഫാത്തിഹ സൂറത്ത് ഓതിയാൽ ഷിഫയാൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എങ്ങനെ ഓതി മന്ത്രിച്ചിട്ടാണെങ്കിലും നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചോളാം, ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാൻ നബി തങ്ങളോട് അദ്ദേഹം തന്നെ ചോദിച്ചു, ആ ചോദ്യകർത്താവ് തന്നെ, ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനാരാണ് നബി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരുപാട് കാലം ജീവിച്ചു, ആ ജീവിച്ച കാലം അത്രയും നന്മ ചെയ്യാൻ സാധിച്ചു, അദ്ദേഹമാണ് ജനങ്ങളിലെ ഏറ്റവും അത്യുത്കൃഷ്ടൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും ചോദിക്കുകയാണ്, അയ്യുന്നാസി ശർറുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ജനങ്ങളിലെ ഏറ്റവും മോശപ്പെട്ടവൻ ആരാണ് നബിയേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മൻ ത്വാല ഉമറുഹു വസാ അമലുഹു, ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിക്കാൻ തൗഫീഖ് കിട്ടിയവനാണ്, പക്ഷേ ആ ദുനിയാവിയായ ജീവിതത്തിൽ അവൻ മോശപ്പെട്ടതാകുന്ന അമല് ചെയ്തിട്ടുള്ളവനാണ്. അഥവാ പള്ളിയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ ബാങ്ക് വിളിക്കുകയാണ്, നമസ്കാരത്തെ ശ്രദ്ധിക്കാതെ ഇറങ്ങിപ്പോകുന്നവനാണ്, ഇറങ്ങിപ്പോകുന്നവനാണ്. കൃത്യമായി റമദാനിലെ നോമ്പ് പിടിക്കാത്തവനാണ്, പാവങ്ങൾക്ക് സഹായം കൊടുക്കാത്തവനാണ്. അത്തരത്തിലുള്ള ആളുകളുണ്ടോ? ആളുകളുണ്ടോ? ഒരുപാട് കാലം ഈ ദുനിയാവിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷേ ആ ജീവിച്ച കാലം അത്രയും മോശത്തരം പ്രവർത്തിച്ചവനാണ്, അവനാണ് ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവനെന്ന് ഹബീബായ റസൂലുള്ളാഹി. പരയങ്ങാനത്തുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദരാ, ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. എത്രയെത്ര രാവുകളാണ് നിന്റെ മുന്നിലുള്ളത്? പരിശുദ്ധമായ ഖുർആൻ ഓതിയവരുണ്ടോ? ദിക്റും സലാത്തുകളും അധികരിപ്പിച്ചവരുണ്ടോ? 30, 40, 50 ഏജ് എത്തിയതാകുന്ന യുവാക്കളില്ലയോ? സഹോദരങ്ങളില്ലയോ? ഒന്ന് ചിന്തിക്കണേ, അമലെവിടെയാണ്? അമലെവിടെയാണ്? പരിശുദ്ധമായ ഖുർആൻ നമ്മളെ ഹത്തുമാക്കുന്നവരുണ്ടോ? ഡെയിലി ഒരു ജുസ് പാരായണം ചെയ്യുന്നവരുണ്ടോ? അഞ്ച് വക്കത്ത് നമസ്കാരങ്ങളെ തന്നെ കൃത്യമായി ശ്രദ്ധ പതിപ്പിക്കുന്നവരുണ്ടോ? എവിടെ? ഇതൊന്നും നമുക്കില്ല, നമുക്കില്ല എങ്കിൽ നമ്മൾ എവിടെയാണ്? മൻ ത്വാല ഉമറുഹു, ഒരുപാട് കാലം ജീവിച്ചു, വസാ അമലുഹു, അമല് മോശമാണ്, അവൻ ആരാണ്? ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ജനങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടവൻ. നമ്മുടെ ഈ ദുനിയാവിയായ ജീവിതം കൊണ്ട് നമ്മൾ എന്ത് നേട്ടമാണ് കൊയ്തിട്ടിട്ടുള്ളത്? എന്ത് നന്മ നമുക്ക് ചെയ്യാൻ സാധിച്ചു? ചിന്തിക്കും. അതുകൊണ്ട് തന്നെയാണ് മലക്ക് വന്നുകൊണ്ട്, അഞ്ച് മലക്കിലെ ഒന്നാമത്തെ മലക്ക് നിന്റെ കാതിന്റെ അടുക്കൽ വന്നുകൊണ്ട് നിന്നോട് വല്ലാതെ ഒച്ച കിട്ടി ചോദിക്കുന്നത്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ബദനുകൽ ഖവി, നിന്റെ ആരോഗ്യമുള്ള ശരീരം എവിടെ പോയടാ? വമാ അളഫഹുൽ ഉമ, ആ ശരീരത്തെ ബലഹീനപ്പെടുത്തിയതെന്താ? ആ ശരീരത്തെ ഇന്ന് അനങ്ങാ പറ്റാത്തതെന്താണ്? ഡോക്ടർ വന്നിട്ട് പറയാ, ഒന്ന് എഴുന്നേറ്റിരിക്കണേ സായിബേ, ഒന്ന് എഴുന്നേറ്റിരിക്കണേ ഹാജിയാരെ എന്ന് പറയാ. എവിടെ എഴുന്നേക്കാൻ? എഴുന്നേക്കാൻ അറിയാമെങ്കിൽ പുള്ളി പണ്ട് ഗൾഫിൽ പോയേനെ. എഴുന്നേക്കാൻ പറ്റാത്തോണ്ട് ഈ കിടക്കുന്നത്. ഡോക്ടർ വന്നിട്ട് പറയാ, ഒന്ന് എഴുന്നേറ്റിരുന്നു, നിങ്ങളൊന്ന് എഴുന്നേറ്റിരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ച് പൊക്കിയിട്ടൊന്നും എഴുന്നേക്കാൻ സാധിക്കുന്നില്ല, ആൾക്ക് അനങ്ങാൻ മേല. നേഴ്സ് വന്നിട്ട് പറയാ, കൈ ഒന്ന് ചരിച്ച്, ഒന്ന് കൈ ചരിച്ച്, ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണ്. എവിടെ? കൈ ഉയർത്താൻ പറ്റിയിട്ട് വേണ്ടേ? കൈയും കാലും അനക്കാൻ മേല, അനങ്ങാതെ കിടക്കാണ്. കൊച്ചു കുട്ടി കിടക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും മറിയുന്നല്ലാതെ മരണാസന്നനായ വ്യക്തി വെപ്രാളത്തോടുകൂടി നിലകൊള്ള എന്താ ചെയ്യണ്ടേ? എന്താണ് അവന്റെ അവസ്ഥ? ഈ ദുനിയാവിൽ പന്ത് കളിച്ച് നടന്നവനല്ലേ? ക്രിക്കറ്റ് കളി കണ്ട് നടന്നവനല്ലേ? സിനിമാ പാട്ട് നടന്നവനല്ലേ? മോശപ്പെട്ട സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും നിന്റെ സമയങ്ങളെ ചെലവഴിച്ചവനല്ലേ? എന്ത് പറ്റി നിനക്ക്? ഒമാ അല്ല അഫഹുല്ലവും, നിന്റെ കൈയും കാലും എന്ത് പറ്റിയടാ? നിനക്ക് അനക്കാൻ പറ്റാത്തത് മലക്ക് നിന്നോട് ചോദിക്കും. നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എത്ര അമൽ ചെയ്യാമായിരുന്നു, എത്ര അമൽ ചെയ്യാമായിരുന്നു. ഹജ്ജ് പോലും വെച്ച് ബന്ധിപ്പിക്കുക ആളുകൾ,
ഹജ്ജ് പോലും നല്ല സമ്പത്തുള്ള ആളുകൾ പോലും എന്താണ് ഹജ്ജിന് പോകാത്ത, ഹജ്ജ് പോകാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാം, അത് ഉസ്താദെ ഹജ്ജിനൊക്കെ പോയി വന്നാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേ, ഏതനുസരിച്ച് ജീവിക്കണ്ടേ, ഹജ്ജ് കഴിഞ്ഞു വന്നാൽ പിന്നെ അതനുസരിച്ച് ജീവിക്കണ്ടേന്ന്, ഏതനുസരിച്ച്, നമസ്കാരവും ഇബാദത്തും ഒക്കെ അനുസരിച്ച് ജീവിക്കണ്ടേന്ന്, അതുവരെ പറ്റൂല, അതൊരു 60-ാമത്തെ വയസ്സാകുമ്പോൾ നമുക്ക് പോകാമെന്ന്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു അനുഗ്രഹിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ്. അൽഹംദുലില്ലാ, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പഴയ തലമുറ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഏറ്റവും വലിയ ഹൈറും ബറക്കത്തും അള്ളാഹു ഇന്ന് നമുക്ക് നൽകിയിട്ടുണ്ട്. കാസർഗോഡിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എന്നിട്ടും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മറക്കുന്നു, അവർ നമുക്ക് പഠിപ്പിച്ച അമലുകളെയും മറക്കുന്നു. എല്ലാവരും അല്ല, ചില ആളുകൾ, ചിലർ ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇന്നിപ്പോ എല്ലാവരും ഉംറ കൊണ്ട് മതിയാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാണ്. ഉംറ നല്ലതാണ്, ഉംറ വാജിബാത്തിൽ പെട്ടതാണ്, പക്ഷെ ഉംറ കൊണ്ടങ്ങ് മതിയാക്കുക. അങ്ങനത്തെ ഒരു തലത്തിലേക്ക്, ഒരു ബിസിനസ് മൈൻഡിലേക്ക് ഉംറ പോയിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉംറ ചെയ്യണം വേണ്ടാന്ന് അർത്ഥത്തിലല്ല, എന്നിട്ട് പറയുന്നത് എന്താ ഉസ്താദ്, ആദ്യം പോയി ഉംറയൊക്കെ ഒന്ന് ചെയ്ത് റാഹത്തായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇൻഷാല്ലാഹ് ഒരു 70-ാമത്തെ വയസ്സിൽ ഹജ്ജിന് പോകും. എവിടെ പോയി ഈ ഉംറ കഴിഞ്ഞ് പോയി വന്നതിന് ശേഷം പിന്നെ 45 വർഷം പിന്നെ അതിന്റെ കഥയാണ്. ഞാൻ അവിടെ ഒക്കെ ഇന്ന് കാവ്യയുടെ കില്ല് ഇങ്ങനെ പിടിച്ചായിരുന്നു, അപ്പൊ കില്ല ഊരി എന്റെ പോക്കറ്റ് വന്നാ അതിന്റെ കഷ്ണാണി ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞാട. പിന്നെ കഥയോടെ കഥ, ഹജ്ജിന് പോകൂല, പിന്നെ ഹജ്ജിന് പോകൂല, കാരണം അതിന്റെ ആ സംഭവങ്ങളൊക്കെ ഏകദേശം പിടികിട്ടില്ലോ. പിന്നെ നാട്ടിൽ വന്ന് കഥ പറയാൻ അതിലുള്ള സ്വത് അപ്പുറത്തെ മൂലയിലല്ല, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശരിക്കും കാണാത്തോണ്ട് ഇപ്പുറത്തെ മൂലയില എന്ന് പറഞ്ഞ് അവന് പോയിട്ട് കഥ വന്ന് കഥ പറയാ. ഇതാ പറഞ്ഞ നാട്ടിലുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, വെറുതെ പറയല്ല. ഇതാ സമൂഹത്തിൽ നടക്കുന്ന ഇന്ന് പറ്റിയ ഏറ്റവും വലിയ അപജയതാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. നമസ്കാരവും ഇബാദത്തും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചിട്ടയുണ്ടോ? എവിടെയും രക്ഷയാണ്, എവിടെയും രക്ഷയാണ്, എവിടെയും രക്ഷയാണ്. ഖുർആൻ പോലും നമ്മൾ ഇന്ന് ഓതുന്നില്ലല്ലോ. എന്താണ് ഖുർആൻ നമുക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ നമുക്ക് നൽകിയതിന്റെ ലക്ഷ്യം എന്താ? എന്തിനാ ഖുർആൻ ആർക്കായി നൽകിയത്? അതിലൂടെ എന്താണ് വിഭാവനം ചെയ്യുന്നത്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടേ സഹോദരങ്ങളെ. بسم الله الرحمن الرحيم وننزل من القرآن ما هو شفاء ورحمة للمؤمنين പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ഇല്ലയോ, ഖുർആൻ ഇല്ലയോ, ആ ഖുർആൻ ശിഫയുടെ ഗ്രന്ഥമാണ്, തീർന്നില്ല, കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥവുമാണ്, ലോകത്തിന് കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ഇന്ന് ലോകത്തെ വിശ്വാസി സമൂഹത്തെ, അഥവാ മുസ്ലിം സമൂഹത്തെ തേജോപദം ചെയ്തുകൊണ്ടിരിക്കാൻ പല ചാനലുകളിലൂടെയും പല ചർച്ചകളിലൂടെയും വൈകിട്ടുള്ള ന്യൂസ് അവറൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ മുസ്ലിം നാമധാരികളാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നു, കഥ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവനെ തീവ്രവാദിയായി ISIS ഭീകരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ചാനൽ ചർച്ചകൾ കൊണ്ടുപോകാം. എല്ലാ ചാനലും അല്ല, ചില ചാനലുകൾ ഏതാണതിന്റെ പേരെന്ന് നമുക്കും അറിയാം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, ലോക മുസ്ലിമികൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ തട്ടമിട്ടതാകുന്ന ആളുകൾ, സഹോദരിമാർ പോലും ചാനലുകളിൽ പോയി ഇരുന്നിട്ട് ആലിമികൾക്കെതിരെ, ദീനിനെതിരെ പറയാനുള്ള സാഹചര്യം എന്താ? ദീൻ പഠിക്കാത്തത് കൊണ്ടാണ്, അസ്ലി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്? ആദരമായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് ഖുർആനിലൂടെ തന്നെ പഠിപ്പിക്കുന്നു. ഖുർആൻ എന്താണ് വിഭാവനം ചെയ്യുന്നത് ലോകത്തിൽ? وننزل من القرآن ما هو شفاء ورحمة للمؤمنين പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല രൂപപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് നൽകപ്പെട്ടതായ പരിശുദ്ധമായ ഖുർആൻ ഇല്ലയോ, ആ ഖുർആൻ കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാ, കരുണ നൽകപ്പെടുന്നതായ ഗ്രന്ഥമാ, കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ്, ലോകർക്ക് മുഴുവനും കരുണ നൽകുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ. അപ്പൊ ഖുർആനിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കുന്നത് എന്താ? കരുണയാണ്. അത് നേടിയെടുത്താൽ രക്ഷപ്പെട്ടു. റോഡരികിൽ ആക്സിഡന്റിൽ പെട്ട് കിടക്കുന്നവനെ ഹോസ്പിറ്റലിലേക്ക് സ്ഥിതി ചെയ്യാൻ, അവനെ കൊണ്ടുപോകാൻ റോഡിലൂടെ ചൂരുപ്പായുന്ന വാഹനത്തിൽ പോകുന്നവനെ മനസ്സ് കരുണ വരുന്നത് ഖുർആനിക വചനങ്ങൾ കേൾക്കുകയും ഓതുകയും ചെയ്യുന്നവനെ സാധിക്കും. അല്ലെങ്കിൽ അവിടെ ചെന്നൊരു സെൽഫി, സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്നവന്റെ മോന്തയും നോക്കിയിട്ട് ഒരു ഫോട്ടോ എടുത്തോണ്ട് അങ്ങ് പോവുകയും ചെയ്യും. എന്നിട്ട് അവിടെ പോയി എന്നിട്ട് ലൈവ് വീഡിയോ ഫേസ്ബുക്ക് ലൈവ് കൊടുക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ വിനോദം. ഒരാൾ മരിക്കുകയാണ്, നേരെ ഒരാൾ പോയിട്ട് ഇങ്ങനെ പാലത്തിന്റെ മേളയിൽ ചാടാൻ പോകും. അപ്പൊ ഇങ്ങനെ മാറി നിന്നിട്ട് അതിങ്ങനെ അതൊക്കെ അവൻ മരിക്കാൻ പോകുന്ന മനസ്സിലായതോടുകൂടി ഉടനെ തന്നെ ഫേസ്ബുക്ക് ഓണാക്കി ലൈവ് വീഡിയോ ഉടനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും.
എന്നിട്ട് വേഗം തന്നെ പോസ്റ്റ് ചെയ്യും, ഇന്ന പാലത്തിന്റെ അടിയിലേക്ക് ഒരാൾ വീണിട്ടുണ്ട് ഞാൻ കണ്ടിരുന്നു. ഒരു നാണമില്ലാത്ത മുസ്ലിമാണ് ഇതൊക്കെ ചെയ്യുന്നല്ല, വല്ലവരാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ഇത് മുസ്ലിമീങ്ങളാണ്. അള്ളാഹു നമ്മളെ കാത്തിരിച്ചിക്കട്ടെ. ഈമാൻ നഷ്ടപ്പെട്ടു പോയ യുവാക്കൾ അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളുടെ ആരോഗ്യം കൊണ്ട് എന്തൊക്കെയാ ചെയ്തു തീർക്കുന്നത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യുദ്ഫഉ വൽ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽവൽ അഖിറാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നവരുണ്ടോ? ഖുർആൻ കേൾക്കാൻ തയ്യാറെടുക്കുന്നവരുണ്ടോ? യുദ്ഫഉൻ ബൽവൽ ദുനിയാ, അവരെ തൊട്ട് ഭൗതിക വിപത്തുകൾ തടുക്കപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നതായ ചെറുപ്പക്കാരാരാണ് സഹോദര? ഇന്ന് ഖുർആൻ കേൾക്കാൻ നമ്മുടെ യുവാക്കൾക്ക് സമയമില്ല, ഖുർആൻ കേൾക്കാൻ യുവതികൾക്ക് സമയമില്ല. തന്നെ കാമുകനുമായി കാമുകിയുമായി പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാൻ തയ്യാറുള്ള യുവാക്കളാണ്, സംസാരിക്കാൻ തയ്യാറുള്ള യുവതികളാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരഞ്ച് മിനിറ്റ് പോലും തികച്ചിരുന്ന് കേൾക്കാൻ നമ്മുടെ കാതുകൾക്ക് സമയമില്ല. ബസ്സിൽ കയറുന്നവരാകട്ടെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാകട്ടെ, ബസ്സിലേക്ക് കയറിയാലും ട്രെയിനിലേക്ക് കയറിയാലും വേണ്ട, ഈ ദുനിയാവിലെ റോഡിലൂടെ നീ നടക്കുന്ന യുവാക്കളുടെ കാതിൽ പോലും ഹെഡ്സെറ്റാണ്, ഹെഡ്സെറ്റാണ്. അശ്ലീലമാക്കപ്പെട്ട സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ട്, അശ്ലീലമാക്കപ്പെട്ട ഗാനങ്ങൾ കേട്ടുകൊണ്ട് യുവാക്കൾ ഇതാ മോശത്തരത്തിലേക്ക് പോവുകയാണ്. ഖുർആൻ കേൾക്കുന്നില്ല, സിനിമാ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. വേണ്ട, രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴത്തേക്ക് ഇപ്പൊ ചെന്ന് വീട്ടിൽ ചെന്ന് നമ്മുടെ മക്കളെ നോക്കണം. മക്കളുടെ അവസ്ഥ എന്താ? അവർ ഈ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് ഇങ്ങനെ സിനിമാ പാട്ടും കേട്ടിങ്ങനെ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് മറിച്ചിട്ട് അവിടെ കയറി നിന്നിട്ട് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കും. ഇത് പറയാതിരിക്കുന്ന എങ്ങനെയാ? അവർ നന്നാകണ്ടേ? അവരെ നന്നാക്കല്ലേ നമ്മുടെ ജോലി? അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കണം, ഈ കാലഘട്ടം വളരെ മോശമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യുദ്ഫഉ വൻ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ. കാറിൽ യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാര, പരയങ്ങാനത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ഖുർആൻ കേൾക്കണേ. കാറിലതാ നിങ്ങൾക്ക് ഓഡിയോ സിസ്റ്റം ഇല്ലയോ, വീഡിയോ സിസ്റ്റം ഇല്ലയോ, ഖുർആൻ കേൾക്കണേ, ഖുർആൻ വായിക്കുന്നത് കാണണേ, ഖുർആൻ ഓതുന്നത് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അങ്ങനെ നിങ്ങൾ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ വാഹനത്തിലുള്ളതാകുന്ന യാത്ര നിങ്ങൾക്ക് ഖൈറാണ്, ഖൈറാണ്. അഥവാ വാഹനത്തിലുള്ളതാകുന്ന യാത്രകളിൽ നിങ്ങൾക്ക് അപകടമുണ്ടാവുകയില്ല. യുദ്ഫഉൻകും ബൽവ ദുനിയാ, ഭൗതിക ലോകത്തെ സർവ്വ വിപത്തുകളും അവരെ തടുക്കുമേ, തടുക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എല്ലാ വിപത്തും നടക്കും, എല്ലാ വിപത്തും നടക്കും. വഅൻതാലിൽ ഖുർആനി ബൽവൽ അഖിറാ. പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ ഓതിയിട്ടുണ്ടോ? വിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ പാരായണം ചെയ്യുന്നവരുണ്ടോ? അവരെ തൊട്ട് ദുനിയാവിലെ മാത്രമല്ല ആഖിറത്തിലെ പല മുസീബത്തുകൾ അടങ്ങേറുകൾ കാക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേരുണ്ട് ഖുർആൻ ഓതുന്നവർ? ഖുർആൻ നല്ലത് ഈ പാരായണം ചെയ്യുന്നവർ എത്ര പേരുണ്ട്? ഓതാൻ അറിയാവുന്ന മക്കൾ തന്നെ പ്ലസ് ടു തരം വരെ പഠിച്ചിറങ്ങിയതാകുന്ന മക്കൾ പോലും വിശുദ്ധ ഖുർആൻ ഓതുന്നവരില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുർആനുമായി അകന്ന് ജീവിക്കാൻ, ഇന്നത്തെ ദിവസം തന്നെ ഖുർആൻ ഓതിയവർ, ഖുർആന് കൈകൊണ്ട് തൊട്ടവർ എത്ര പേരെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ എത്ര പേർക്ക് കൈവെക്കാൻ സാധിക്കും? അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഇതാർക്ക് വേണ്ടിയാണ്? പള്ളിയിലെ ഉസ്താദന്മാർക്ക് മുത്താലിമീങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ ഖുർആൻ? അല്ലല്ലോ. ലോകത്തുള്ള സർവ്വ വിശ്വാസി വിശ്വാസിനികളും അവരുടെ ഹൃദയത്തിലേറ്റേണ്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഒരു അക്ഷരമോദിയാൽ പത്ത് കൂലിയാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പത്ത് നന്മകൾ രേഖപ്പെടുത്താൻ, പത്ത് ദറജകൾ ഉയർത്തപ്പെടുകയാണ്, പത്ത് പാപങ്ങൾ ഇല്ലാതാക്കപ്പെടുകയാണ് ഒരൊറ്റ അക്ഷരത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അലിഫ് ലാം മീം
അലിഫ് ഹറഫൻ വലാം ഹറഫൻ വമീമുൻ ഹറഫൻ ശഫീഉനാ റസൂലുള്ളാഹി. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 നന്മകൾ രേഖപ്പെടുത്താൻ. അങ്ങനത്തെ ലോകത്തെ ഏത് ഗ്രന്ഥം, ഏത് ഗ്രന്ഥമാണ്! എന്നിട്ട് പോലും ഇശാമകരുടെ മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ട് വരുമ്പോ മക്കളോട് ഒരു അരമണിക്കൂർ ഖുർആൻ ഓതാൻ മാതാപിതാക്കൾക്ക് പറയാൻ മടിയാണ്. പക്ഷെ മദ്രസയെ തോറ്റു നോക്കട്ടെ, അപ്പൊ പറയും വള്ളിയിലെ മൂലിയേരെ ഓദിക്കല്ലോ കുറവാണ്, മൂലിയേരെ പറഞ്ഞു വിട്ടേക്കെന്ന് പറയും. അത് നമ്മൾ പറയും. അപ്പോഴും കുട്ടിക്കില്ല കുറ്റം, കാരണം കുട്ടി ഓദിയിട്ടുണ്ടോ ഓദിച്ചിട്ടുണ്ടോ അതൊന്നും അവർക്ക് അറിയണ്ട. കുട്ടി വീട്ടിൽ വന്നിരുന്നിട്ട് മക്കൾ ഖുർആൻ പാരായണം മാതാപിതാക്കൾ ചെയ്യിക്കുന്നില്ല. അതേസമയത്ത് ഭൗതിക ലോകത്ത് പഠിച്ചു വരുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ മുഴുവനും നേരം വെളുക്കുമ്പോഴും വേണ്ട തഹജ്ജുദിന്റെ സമയത്ത് പോലും കുട്ടികളെ 3 മണിക്ക് ഉറക്കം എഴുന്നേപ്പിച്ച് അവരോട് പഠിക്കാൻ നിർബന്ധിക്കാൻ. മക്കളെ ഇത് പഠിക്ക്, മറ്റേത് അവിടെ മാറ്റി വെച്ചേക്ക്. ഖുർആൻ ഓതുന്നത് കാണുമ്പോൾ തന്നെ മാതാപിതാക്കൾ പറയുന്നത് എന്താ, എത്ര നേരം ചങ്ങായി നീ ഇതും വെച്ചോണ്ടിരിക്കും, മാറ്റത് ഉള്ളവലം പഠിക്കും, നീ കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് മുട്ടയിലായിരുന്നു, പ്രാവശ്യം ഇങ്ങനെ നീ റെഡിയാക്കണം, അതെ മാറ്റി വെക്കും എന്ന് പറയുന്നത് ഖുർആൻ മാറ്റിക്ക. നമ്മുടെ അവസ്ഥ നോക്കണം, ആകെ കുട്ടി പോകുന്നത് 10 മിനിറ്റാണ്, ആ 10 മിനിറ്റ് പോലും മാതാപിതാക്കൾ വന്ന് മുടക്കാക്ക. അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. എവിടെ എത്തിപ്പോയി ലോകം! അതുകൊണ്ട് കുട്ടികളുടെ ജീവിതത്തിൽ ഖുർആൻ ഓതലില്ല. ഇശാ മഗ്രിബിനിൽ ആരാണ് സൂറത്തുൽ വാഖിഅ ഓതുന്നത്, ആരാണ് സൂറത്തുൽ മുൽക്ക് ഓതുന്നത്, ആരാണ് യാസീൻ സൂറത്ത് ഓതുന്നത്? ഒരാളും പതിവാക്കുന്നില്ലല്ലോ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറയുകയാണ്, എനിക്ക് പെൺമക്കൾ അധികരിച്ചതാണ്, പെൺമക്കൾ ധാരാളമുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ എന്നോട്ട് പറയുകയാണ്, അല്ലയോ ഇബ്നു മസ്ഊദേ, ഇബ്നു മസ്ഊദേ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ നീ സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ. ഇബ്നു മസ്ഊദേ, നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. ഹബീബായ നബി തങ്ങൾ ഇദാ ഇബ്നു മസ്ഊദിന് ഇജാസത്ത് കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ അദ്ദേഹം ഇദാ സ്വർണത്തിന്റെ ഒരു കിഴി സമ്മാനിക്കുകയാണ്. സ്വർണത്തിന്റെ ഒരു കിഴി എടുത്തു കൊടുത്തു ആർക്ക്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്നിട്ട് പറഞ്ഞു, ഇത് വെച്ചോ, നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾ മരിച്ചാൽ നിങ്ങളുടെ പെമ്മക്കളൊക്കെ റാഹത്തായിട്ട് ജീവിക്കണ്ടേ, അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ സ്വർണത്തിന്റെ കിഴി. സ്വർണക്കിഴിയാണ്, ദീനാറാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താ ഈ പറയുന്നത്? ദീനാർ സ്വർണ നാണയം കൊണ്ടുവന്ന് കൊടുക്ക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല ഉടനെ പറഞ്ഞു, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അല്ലമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ വാഖിഅ. സൂറത്തുൽ വാഖിഅ അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഓതാ പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഭയമില്ല, ദാരിദ്ര്യത്തെ ഭയമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഞങ്ങൾക്ക് വേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് വഫാത്തായി, അടുത്ത ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. ഇതൊക്കെ ചരിത്രമാണ്, ഇതൊക്കെ അല്ലേ പഠിക്കേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് കൊടുത്തുവിട്ടു സ്വർണത്തിന്റെ ഒരു കിഴി. സ്വർണത്തിന്റെ കിഴിയാണ് ദാ ബൈത്തുൽ മാലിൽ നിന്ന്, പൊതു സ്വത്തിൽ നിന്നാണ്. നിങ്ങൾക്ക് ഇതാ ഇതെടുക്കാം, ദാരിദ്ര്യ നിർമാർജ്ജനം ചെയ്യാൻ പറ്റും ഇതിലൂടെ, ദാരിദ്ര്യം തുടച്ചു നീട്ടാൻ പറ്റും. നിങ്ങളൊരു മുതിർന്ന സ്വഹാബിയാണ്, ഇതെടുക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, ഇല്ല എനിക്ക് സ്വർണം വേണ്ട, എനിക്ക് നിങ്ങളുടെ പണവും വേണ്ട. കാരണം എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ സൂറത്ത് സൂറത്തുൽ വാഖിയാണ്, അതെന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മൂന്നാം ഖലീഫയാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹവും ഇതാ കൊടുത്തു വിടുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കൊടുത്തുവിട്ട പൊതി പോലും ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ചില്ല. അദ്ദേഹം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കൾക്കും ഞാനിതാ സൂറത്ത്
വാക്യ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഞങ്ങള് ഭയക്കുന്നില്ല, ഞങ്ങള് ഭയക്കുന്നില്ല. ചരിത്രത്തിൽ കാണാം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിന് പിന്നീട് ഒരിക്കൽ പോലും ഒരാളുടെ മുന്നാകെ അവർ കൈ നീട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. പെൺമക്കൾ അധികരിച്ചതാകുന്ന സഹോദരങ്ങൾ ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ നിത്യമാക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഓതാൻ വേണ്ടി കൽപ്പിച്ചതും സ്ത്രീകളോടാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സ്ത്രീ വിഭാഗത്തിന് സൂറത്തുൽ വാഖിഅ പഠിപ്പിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മക്കള് വിശുദ്ധമായ ഖുർആൻ വീട്ടിലോതട്ടെ, ആ വീട്ടിലെ ദാരിദ്ര്യം മാറട്ടെ. വാപ്പ പ്രവാസ ലോകത്താണ്, അറബിയുടെ ചാട്ടവാറണി കൊണ്ട് മരുഭൂമിയിൽ ഒരു വയലത്ത് തന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം തേടിക്കൊണ്ട് പുറപ്പെട്ട പ്രിയപ്പെട്ട ഒപ്പാ, അദ്ദേഹം പ്രവാസ ലോകത്ത് കഷ്ടപ്പെടുമ്പോ മകളിതാ ഖുർആൻ ഓതുകയാണ്. അള്ളാഹു അതിന്റെ കാരണമായി, ഭാര്യയുടെ ഖുർആൻ ഓതലിന്റെ കാരണമായി, പെൺമക്കളുടെയും ആൺമക്കളുടെയും ഖുർആൻ ഓത്തിന്റെ കാരണമായി വാപ്പയുടെ ജീവിതത്തിൽ ഇതാ സന്തോഷം നൽകുകയാണ്. വീട്ടിലെ മക്കള് ഖുർആൻ ഓതണം, അപ്പോഴേ വാപ്പയുടെ ജീവിതത്തിലും കച്ചവടത്തിലും വർക്കത്തുണ്ടാവും. അല്ല, മക്കൾക്ക് ഫോൺ വിളിക്കുമ്പോ മുതൽ കാറ് വേണോ മോനെ, കാറ് എന്നാ പിടിച്ചോ, എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്ക, ഫോൺ വേണോ, എസ്ത്രീ മതിയോ, അതെ ഫോൺ വേണോ, 5 മതി, ഓക്കെ എന്നാ പിടിച്ചോ, ആ കൊടുക്ക, വേഗം തന്നെ എല്ലാം വേണ്ടതൊക്കെ മക്കൾക്ക് കൃത്യമായിട്ടെല്ലാം കൊടുക്ക വാപ്പ. മക്കള് വീട്ടിലിരുന്ന് നല്ല രസമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതല്ലേ പരിപാടി, പിന്നെ എങ്ങനെ ശരിയാകും? പിന്നെ ഉസ്താദേ, എനിക്ക് 100 കോഴിമുട്ട ഞാൻ തരാം നേർച്ചയിലേക്ക്, ദ്വാരക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഫായിദയില്ല. മക്കളെ മൊബൈൽ കയ്യിലും, കയ്യിലിരിക്കുന്ന മൊബൈലും കൊണ്ട് തിരിച്ചു വന്നു കിട്ടേമ്പ. ചില മക്കൾ വാപ്പ വാങ്ങിച്ചു കൊടുത്തൊന്നുമല്ല, കുട്ടികളുടെ കയ്യിൽ എങ്ങനെ മൊബൈൽ എത്തിയെന്ന് വാപ്പാക്കോലും അറിയാൻ വരെ. കൂടിയ മൊബൈലൊക്കെ മക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ട് വാപ്പാക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ മോൻ്റെ ഇരിക്കുന്നുണ്ടോ വലിയ മൊബൈലാണ്, അപ്പാടെ ഈ ചെറിയ നോക്കിയയുടെ പഴയ സാധനമാണ് ഇരിക്കുന്നത്. എന്നാലും കുട്ടികളുടെ കയ്യിൽ അതിനേക്കാൾ വലിയ സ്ലൈറ്റ് പോലത്തെ വലിയ മൊബൈൽ എന്ന് വെച്ചോ, ടാബാണ് കുട്ടികളുടെ വലിയ മൊബൈൽ. ഇത് എവിടുന്നാടാന്ന് പോലും വാപ്പ ചോദിക്കുന്നില്ല, ഉമ്മയും ചോദിക്കുന്നില്ല, എവിടുന്നാണ് ഇത്, ആരെങ്കിലും പോക്കറ്റടിച്ച് കിട്ടിയ കാശ് കൊണ്ട് മക്കൾ വാങ്ങിച്ചാണോ അതൊന്നും. കുട്ടികളുടെ വഴിവിട്ട ജീവിതത്തിന് ഉപയുക്തമാകുന്ന സാമ്പത്തിക സ്രോതസ് എവിടുന്നാണ് വരുന്നതെന്ന് തിരക്കാത്ത കാലഘട്ടമാണിത്, ശരിയല്ലേ? കുട്ടികൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇത് എവിടുന്നാണ് നിനക്ക്, ഈ പാൻ്റ് എവിടുന്ന് കിട്ടിയാടാ, എവിടുന്ന നിനക്ക് ഈ ടീഷർട്ട്, ആ പയ്യമ്മ ചോദിക്കുവോ, ഒരു ചോദ്യമില്ല, എവിടുന്നെങ്കിലും ആ ചിന്താഗതി പാടില്ല. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്തതാകുന്ന ഒരു നയാ പൈസക്കുള്ള സാധനവും നമ്മുടെ കുട്ടികൾ ഇടണ്ട. മറ്റൊരാളുടെ വസ്ത്രം എന്തെങ്കിലും ആയിക്കോട്ടെ, ഹലാലല്ലാത്ത ഒന്നും ഇടാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താ, ഹദീസില്ലേ, ഹദീസില്ലേ, قال رسول الله صلى الله عليه وسلم ما نبت من الحرام فالنار اولى به ഹറാമിലെ ഊട്ടപ്പെട്ടതാകുന്ന ശരീരങ്ങൾ തീർച്ചയായും നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ എവിടെങ്കിലും പോയിട്ട് കുഴിമന്തിയൊക്കെ അടിച്ചിട്ട് വരിക റാഹത്തായിട്ട്, എവിടുന്നാണ് അത്, അപ്പാക്കും അമ്മാക്കൊന്നും അറിയണ്ട, വൈകിട്ട് ഞങ്ങൾ കഴിച്ചോട്ടോ, വേറെ ഫില്ലായി, എന്നാ ശരി മോനെ, അസ്സലാമു അലൈക്കും, പോയി കിടന്ന് ഉറങ്ങിക്കോളെ, പറ്റൂല, നീ എവിടെന്ന് ആരം കഴിച്ചു, അത് ഇന്ന കടയിൽ, എന്താ അവിടെ പോകാൻ കാരണം, നിനക്ക് ഇവിടുന്ന് പൈസ കിട്ടിയത്, ചോദിക്കണം വാപ്പായിമ്മ ചോദിക്കണം, ചോദിച്ചേ പറ്റൂ. ഈ കാലഘട്ടം അങ്ങനെയാണ്, വഴിപെട്ട കാലഘട്ടമാണ്, മോശപ്പെട്ട രീതിയിൽ നിന്നാണോ ഇവർക്ക് ഈ പണം കിട്ടിയത്, അതറിയാൻ വേണ്ടിയാണ് വാപ്പ ചോദിക്കണം. അതിന് ഉമ്മാക്കും ചോദിക്കാൻ അധികാരമുണ്ട്, അവരെ ചോദിച്ചേ പറ്റൂ. നമ്മുടെ മക്കളെ തർബിയത്ത് തന്നെ അങ്ങനെ, അത് ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ പരിപൂർണ്ണ ശ്രദ്ധ ഉപ്പക്ക് കൊടുക്കാൻ കഴിയില്ല, അപ്പൊ ഉമ്മ അവിടെ ഒന്ന് ഹൈജാക്ക് ചെയ്ത് അവരുടെ കുട്ടികളുടെ മുന്നിൽ ഒരു വാപ്പയുടെ റോൾ ഉമ്മ എടുക്കണം, അല്ലെങ്കിൽ സ്വന്തം എളാപ്പയെ ഏൽപ്പിക്കണം, അവന്റെ തർബിയത്ത് മറ്റൊരു ഉപ്പയില, മറ്റൊരാളിൽ, അഥവാ ഒന്നില്ലെങ്കിൽ മൂത്താപ്പയിൽ, അല്ലെങ്കിൽ എളാപ്പയിൽ, ആരെങ്കിലും ഒരാളിൽ വാപ്പ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. മക്കളെ തർബിയത്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ വലിയ വിഷയം. കാലഘട്ടം വളരെ മോശമാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം അതാ ബൈത്തുൽ മാൽ വാങ്ങിക്കൊണ്ടുവരുന്ന റേഷൻ വാങ്ങിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ പോവാണ്. അപ്പൊ ആ കൂട്ടത്തിൽ അരി കൊടുത്തു, ഗോതമ്പ് കൊടുത്തു, അത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണപ്പാത്രം ഇങ്ങനെ മാറ്റി വെച്ചു. എണ്ണ, എണ്ണയുടെ വലിയൊരു വീപ്പ, ആ എണ്ണയുടെ വീപ്പയിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇങ്ങനെ തൂക്കി കൊടുക്ക, ഓരോരുത്തരൊരു പാത്രം കൊണ്ടുവരും, അളവുണ്ട്, അതിലിങ്ങനെ കൊടുക്കാണ്, കയ്യിൽ ഇങ്ങനെ കൊടുക്കുക.
കൊടുത്ത ഓരോ ജാറ് തീരുമ്പോഴത്തേക്ക് അതിങ്ങനെ മാറ്റി വെക്കും. മാറ്റി വെച്ച് മാറ്റി വെക്കുമ്പോ മറിയല്ലാഹുവിനെ നോക്കുമ്പോ അവിടെ ഒരു പയ്യനിരിപ്പുണ്ട്. അവനിങ്ങനെ ആ ജാറിന് സുള്ള് വടിച്ചു വെച്ചിരിക്കുക. എന്നാലും ജാറ് നമ്മൾ വെളിച്ചെണ്ണ പാത്രം വടിച്ചാലും പാക്കറ്റ് വടിച്ചാലും എന്റെ ലാസ്റ്റ് അതിനായിരുന്നു അല്പം ഉണ്ടാവുള്ളു, സ്വല്പം ഉണ്ടാവുള്ളൂ, കുറച്ചും ഉണ്ടാവും. അത് ഈ ചെക്കൻ എന്ത് ചെയ്യാണ്, ഇവനിങ്ങനെ കൈയിട്ടിട്ട് കുണ്ടൻ അതിനകത്ത് കൈയിട്ടിട്ട് ഇവനിങ്ങനെ പതുക്കെ തലയിൽ ഇങ്ങനെ തേക്കുക, മുടിയിലൊക്കെ അല്ല സൽമാൻ ഖാൻ ഷോ കാണിക്കും, മുടിയിലെല്ലാം തേച്ച് വെച്ച് നല്ല റാഹത്ത് മുടിയിലെല്ലാം ഇട്ട് ഇങ്ങനെ ഇതിങ്ങനെ തേക്കുക. മുടി മൊത്തം എന്താക്കി, എണ്ണയാക്കി. മറിയല്ലാഹുവിനെ ഇങ്ങനെ നോക്കി, ഇവനെ നോക്കിയപ്പോ മുടി എല്ലാം നല്ല എണ്ണയിട്ട് നല്ല റാഹത്ത്. മറിയല്ലാഹുവിനെ അവനെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഓസ്താനെയും വിളിച്ചു, മുടി വെട്ടുന്ന ആളെയും വിളിച്ചു. ഓസ്താനത്തിൽ ഇവിടെ പറയും മുടി വെട്ടുന്ന ഒരാളെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു ഇതാ ഇവന്റെ മുടി മൊത്തം അങ്ങ് വടിച്ചേ. കാരണം ഇവന്റെ മുടിക്ക് എന്താണ് ബൈത്തുൽ മാലിലെ എണ്ണയോട് വലിയ പ്രേമമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവന്റെ മുടി അങ്ങ് വടിച്ചെടുത്തേക്കാൻ പറഞ്ഞു. ആര്? സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്. അപ്പൊ പലർക്കും ഒരു അമർഷം ഉണ്ടായി. അവരുടെ അവിടെ ഉള്ളവരൊക്കെ ചിലരിങ്ങനെ പിറുപിറുത്തു. എന്നാലും കുട്ടിയെ മുട്ടയടിപ്പിക്കണ്ടായിരുന്നു, അല്ല തലയിലെ എണ്ണ കഴുകി വിട്ടാൽ മതിയായിരുന്നല്ലോ, മുട്ടയടിപ്പിച്ചത് മാത്രം. ഉണ്ണ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കുട്ടിയെ നാളെ നരകത്തിൽ എറിയപ്പെടുന്നതാണോ ഇഷ്ടം, അതല്ല അവന്റെ മുടി ഇപ്പൊ തൽക്കാലം ഒന്ന് വടിച്ചെടുത്തതാണോ പ്രശ്നം. കാരണം ഈ മുടി ഇപ്പൊ വടിച്ചെടുത്ത് നാളെ മുടി നാലു മുതൽ കിളുക്കും, രണ്ടാഴ്ച കഴിയുമ്പോൾ പഴയ പോലെ മുടിയാവും. പക്ഷെ ഇവരെ ഇതോടുകൂടി ചിലപ്പോൾ നരകത്തിലേക്ക് അവന്റെ ശരീരം മൊത്തം ഇടാൻ നിബദാനമാണ്. അവൻ നരകത്തിലേക്ക് പോകാതിരിക്കാനാണ് അവന്റെ മുടി മൊത്തത്തിൽ ഞാൻ മുണ്ടനം ചെയ്തത് എന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഹലാല് ശ്രദ്ധിക്കണം നമ്മള്. ഇത് തലയിൽ തേച്ചത്, നമ്മുടെ മക്കൾ അവിടെ ഇവിടെ പോയി കുഴിമന്തി അടിക്കുക റാഹത്തായിട്ട്, ഇതെല്ലാം ഉള്ളിക്ക് പോവാ, ഇങ്ങോട്ടാ പോകുന്നത്. മറ്റേത് തലയെ തേച്ച ഒരു എണ്ണയുടെ കഥ ഈ പറഞ്ഞത്, മുട്ടയടിച്ച് വിട്ടത്. മറ്റേ ഉള്ളിലോട്ട് പോകുന്നതിന് ഹിസാബ് അല്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണേ, ഈ ആരോഗ്യ സമയത്തുള്ളതാകുന്ന അമലുകളെ നീ ശ്രദ്ധിക്കണേ. അല്ലാഹു നിനക്ക് എത്രയെത്ര നാകുന്ന അനുഗ്രഹങ്ങളാണ് നൽകിയത്, നിനക്ക് കൈകാലുകൾ നൽകിയില്ലയോ, നിനക്ക് ശ്വസിക്കാനുള്ളതാകുന്ന ശ്വസന ശേഷി അല്ലാഹു നൽകിയില്ലയോ, ഭക്ഷണങ്ങൾ നല്ലതുപോലെ വായിൽ വെച്ചുകൊണ്ട് ചവച്ചരയ്ക്കാനുള്ള കഴിവും, അത് ഉമനീര് രൂപത്തിൽ നിനക്കത് ഉള്ളിലേക്ക് ഇറക്കാനുള്ള കഴിവും അല്ലാഹു നിനക്ക് നൽകിയില്ലയോ. അല്ലാഹു നിനക്ക് നൽകിയതാകുന്ന കഴിവുകളെ എന്നേ മനുഷ്യാ നീ ഒന്ന് ചിന്തിക്കാത്തത്, ഇന്ന ഔവലമായ സാലുൽ ബദോ യൗമൽ ഖിയാമത്തി അനിൽ നഈം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ പടച്ചറപ്പിന് ദർബാറിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ചോദിക്കുക, മനുഷ്യാ മാനവാ നിനക്ക് നൽകിയ അനുഗ്രഹമാണ്, നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്. അല്ലാഹു നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു നിന്നോട് ചോദിക്കുമത്രേ, അലം നുസഹി ജിസ്മക വ നുറവീക മിനൽ മാഇൽ ബാരിദ്, നിന്റെ ശരീരത്തെ നാം ആരോഗ്യമുള്ളതാക്കിയില്ലയോ, ആരോഗ്യ ദൃഢഗാത്രനാകുന്ന സഹോദരനല്ലയോ, നിന്റെ കൈകാലുകൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, ഒരു പ്രയാസവുമില്ലല്ലോ, ജനിച്ചത് മുതൽ നിനക്കിതാ അഞ്ച് വിരലുകൾ വലത് കയ്യിലില്ലയോ, അഞ്ച് വിരൽ ഇടത് കയ്യിലില്ലയോ, അഞ്ച് വിരലുകളതാ വലത് കാലിലില്ലയോ, അഞ്ച് വിരലുകൾ ഇടത് കാലിലില്ലയോ, നിനക്കിതാ സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവങ്ങൾ അല്ലാഹു നിനക്ക് സമ്മാനിച്ചില്ലയോ. തബാറക്കല്ലാ അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും അത്യുത്തമനായ മനുഷ്യ നിന്നെ നാ പടച്ചില്ലയോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ അല്ലാഹുവിന്റെ കോടതിയിൽ എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹങ്ങളെ പറ്റി ചോദിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഈ ദുനിയാവിൽ കള്ളുകുടിച്ചുകൊണ്ടും വ്യഭിചരിച്ചുകൊണ്ടും പലിശ തിന്നുകൊണ്ടും ഹറാമ് പൂജിച്ചുകൊണ്ടും നടന്ന മനുഷ്യ അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് നീ വിടെ പറയുമ്പോ നിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലേക്ക് എത്തി നിൽക്കുമ്പോ ഇതാ നിന്നോട് ചോദിക്കുകയാണ്, ആദം, ആദമിന്റെ പൊന്നുമോനെ പൊന്നുമോളെ, അയിന ബദനുകൽ ഖവീ വമാ അദഫഹുൽ ഓം, നീ നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നല്ലോ, ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ, ആരോഗ്യമുള്ളതായ യുവതിയായിരുന്നല്ലോ, എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ നിന്റെ ശരീരത്തെ ഇന്ന് ബലഹീനപ്പെടുത്തിയതെന്താ? മലക്ക് നിന്നോട് ചോദിക്കും, നബിയുന റസൂലുള്ളാഹി
അല്ലാഹു നമ്മുടെ സദഖയെ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ, എല്ലാ നിയത്തുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. എല്ലാവരും ഇൻഷാല്ല നല്ല രീതിയിൽ കൊടുക്ക്, നല്ല രീതിയിൽ ഇൻഷാല്ല. ഓരോരുത്തർക്കും നല്ല നിയത്തുണ്ടാകും, ആ നിയത്ത് വെച്ച് കൊടുക്ക്. നിയത്തുൽ മുഅ്മിനി ഖൈറു മിൻ അമലിഹി ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല നിയത്ത് വെച്ച് കൊടുക്ക്, അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, സ്വീകരിക്കട്ടെ. എല്ലാ നിയത്തുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട് അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. നമ്മളുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെയും കൂട്ടുകുടുംബാദികളെയും അള്ളാഹു സാലിഹികളിലും സാലിഹാത്തുകളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ സാമ്പത്തികം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. എല്ലാവരും കൊടുക്ക ഇൻഷാഅല്ലാഹ്. ഇന്നത്തെ സദഖ തന്നെ മക്കള് സാലിഹികളാകുക എന്നുള്ള നിയത്തായിക്കോട്ടെ. ഓരോ ദിവസം ഓരോന്ന് കൂട്ടത്തിൽ എത്ര നിയത്തോടെയും വെക്കാം. ഒരാൾ ഒരു സദഖ ചെയ്യുന്നു, 10,000 നിയത്ത് ഒന്നിച്ച് വെക്കാൻ പറ്റുമോ? ഇബ്നു ഹജർ തങ്ങളോട് ഫതാവൽ ഹദീസിൽ ചോദ്യമുണ്ട്, പറ്റുമെന്ന്. ഒരു സദഖ കൊടുക്കാൻ ഒരുപാട് നിയത്തുണ്ട് അദ്ദേഹത്തിന്, ഹാസിലാകുമോ? അതെല്ലാം കൂടി കരുതാൻ പറ്റുമോ? പറ്റും, എല്ലാ നിയത്തും കരുതാൻ പറ്റും. എത്ര നിയത്ത് കൂട്ടുന്നു അത്രയും നല്ലതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നിയത്തുകളെല്ലാം തന്നെ അള്ളാഹു സാധൂകരിച്ച് നൽകട്ടെ. ഹലാലായ സാമ്പത്തികം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ, കൂട്ടുകുടുംബാദികളെ, ഭാര്യ സന്താനങ്ങളെ, മരുമക്കളെ, എല്ലാവരെയും അള്ളാഹു സാലിഹികളിലും സാലിഹാത്തുകളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക, സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ. ഇപ്പൊ തന്നെ 1.5 മണിക്കൂറായി. വേഗം വേഗം ഇവിടെ ശ്രദ്ധിക്കുക, വേഗം നിർത്തും. ആരെയും മുഷിപ്പിക്കൂല, ഇനിയും വാഴുന്നുള്ളല്ലേ, നാളെ മറ്റന്നാളും ഒക്കെ വാഴുന്നു അല്ലേ. നിസാർഭായി അതല്ലേ അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഇവിടെ ശ്രദ്ധിക്കും. അപ്പൊ ഈ ലോകത്ത് നിന്ന് നമ്മളെ വിട പറയുന്ന സന്ദർഭമാണ് ഈ പറയുന്നത്. ഒരാളുടെ അടുക്കൽ വന്നുകൊണ്ട് മലക്ക് വന്നിട്ട് ചോദിക്കും, ആദമിന്റെ പൊന്നുമോനെ, നിന്റെ ശരീരത്തിൽ എന്തു പറ്റി, നിന്നെ എന്താണ് നീ ചെയ്തത്? ഒമാ അത് അഫുല്ലവും, നിന്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തിയത് എന്താണ്? അതേ മലക്ക് തന്നെ രണ്ട് ചോദ്യം കൂടി ചോദിക്കുമെന്നാൽ സയ്യിദുനാ റസൂലുള്ളാഹി രണ്ട് ചോദ്യം കൂടി രണ്ട് ചോദ്യം കൂടി ചോദിക്കും. അത് ഇൻഷാല്ലാഹ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പിരിയാൻ. ദുആയിരുന്നു പിരിയാൻ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഞ്ച് മലക്കുകളിലെ ഒന്നാമത്തെ മലക്കിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? നിന്റെ ആരോഗ്യത്തിന് എന്ത് പറ്റി? ആരോഗ്യത്തെ ക്ഷയിപ്പിച്ചത് എന്താണ്? قال رسول الله صلى الله عليه وسلم حبيباي رسول الله صلى الله عليه وسلم തങ്ങളെ പറയുവയാണ്, ഒന്നാമത്തെ മലക്ക് വന്നുകൊണ്ട് അവന്റെ കാതിൽ വന്നുകൊണ്ട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഹബീബായ റബി തങ്ങൾ പറയുകയാണ്, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, അയ്ന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ നിന്റെ ശരീരത്തിലെ നാവിനെ അശക്തമാക്കിയതെന്താണ്? നിന്റെ നാവിനെന്ത് പറ്റിയടാ, നിന്റെ നാവിനെന്ത് പറ്റിയടാ? വമാ അസ്കതഹുല്ലോം, നാവിനെ അശക്തമാക്കിയതെന്താണ്? നാവിനെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്താ? എന്ത് പറ്റി നിന്റെ നാവിന്? ദുനിയാവിന് നീ വലിയ വാക്ചാതുര്യമുള്ളവനായിരുന്നല്ലോ, ഒരുപാട് സംസാരിക്കുന്നവനായിരുന്നല്ലോ. ചില ആളുകളുണ്ട് ജനങ്ങൾക്കിടയിൽ, ആളുകളെ 10 ആളുകൾ കിട്ടിയ പിന്നെ വാ തുറന്ന പിന്നെ നിർത്തൂല. ഫോൺ വിളിച്ചാലും അങ്ങനെ തന്നെയാണ്, വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ നിർത്തൂല. അങ്ങനത്തെ സംസാര പ്രിയ അവരുടെയൊക്കെ നാവിനെ നിശ്ചലമാവുകയാണ് മരണാസന്ന സമയം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അയ്ന ലിസാനുകൽ ഫസീഹ്, നിന്റെ നല്ല നാവ് അവിടെ, വാചാതുര്യം ഉണ്ടായിരുന്ന നിന്റെ നാവ് അവിടെ പോയി. വമാ അസ്കതഹുല്ലോം, നാവിനെ അശക്തപ്പെടുത്തിയത് എന്താണ്? നാവിനെ അശക്തപ്പെടുത്തിയത് എന്താണ്? നാവ് കൊണ്ട് ദുനിയാവിൽ അശ്ലീലത സംസാരിച്ചിരുന്നവർ, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ മൂളിപ്പാട്ടിലൂടെ പാടിക്കൊണ്ടിരുന്നവർ, സിനിമകളും സീരിയലും കണ്ടിട്ട് പാതിരാത്രി സമയത്ത് അതിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നവർ ഒക്കെ ചിന്തിക്കും, ഒക്കെ തൗബ ചെയ്ത് മടങ്ങി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാവിനെ ശ്രദ്ധിച്ചേ പറ്റൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലേക്ക് ഒരു മനുഷ്യൻ ഇതാ കടന്നു വരുവയാണ്. ജാഅ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കലേക്ക് വരുവയാണ്. അല്ലാഹുവിൻ റസൂലിനോട് അസ്ഹാബി ചോദിക്കുകയാണ്, ഔസിനീ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ റസൂലേ, റസൂലേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ നബിയേ, എനിക്കൊരു നിർദ്ദേശം നൽകണേ
തങ്ങൾ അദ്ദേഹത്തോട് മുഖത്ത് നോക്കി പറയുകയാണ്, തന്റെ ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹു റസൂൽ പറയുകയാണ്, ഈ നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ ശ്രദ്ധിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വലിയ വിഷയമാണ് നമ്മുടെ നാവെന്ന് പറഞ്ഞാൽ പലരും അശ്രദ്ധരായി പോകുന്നത് ഈ നാവ് കൊണ്ടാണ്. നമസ്കാരമുള്ള നല്ല ഹാജിയാര്, നല്ല ഇബാദത്ത് എടുക്കുന്ന സഹോദരിമാർ, അവരുടെയൊക്കെ നാവ് ചിലപ്പോൾ പിഴയ്ക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നാവ് പിഴച്ചു പോവും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് എന്നെ ഒന്ന് ഉപദേശിക്കണേ എന്ന് പറഞ്ഞ സ്വഹാബിയോട് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അഞ്ചു വഖത്ത് നമസ്കരിക്കൂ എന്നല്ല, സകാത്ത് കൊടുക്കൂ എന്നല്ല, ഹജ്ജ് കൃത്യമായി നിർവഹിക്കൂ എന്നല്ല, പാവങ്ങളെ സഹായിക്കൂ, നിരാലംബർ കവലമ്പമാകൂ എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് കുഫാൻ കഹാദാ, നിന്നെ നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ഹറാം മായ സംസാരത്തെ തൊട്ട് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി, ഹറാമിനെ തൊട്ട് ശ്രദ്ധിക്ക. ഹറാം ഒരാളെ കുറിച്ച് പറയാൻ പാടില്ല, ഒരാളെ കുറിച്ച് ഗൈബത്ത് പറയാൻ പാടില്ല. ഒരാളെ സദസ്സിൽ ഇല്ലാത്തപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ഗൈബത്ത് പറയാൻ പാടില്ല, അവരനെ കുറിച്ച് ദൂഷണം പറയുക, പരദൂഷണം പറയുക, നമീമത്ത് പറയാൻ പാടില്ല. നമ്മുടെ നാവ് ശ്രദ്ധിക്കണം. അമലുകൾ പുളിയപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഇന്നത്തെ സമൂഹത്തിന് പറ്റിയ വീഴ്ച ഇവിടെയാണ്. പള്ളിയിൽ നിസ്കരിക്കും, മുറ്റത്തോട്ടിറങ്ങിയിട്ട് കൂട്ടം കൂടി എന്നിട്ട് ഇങ്ങനെ കഥ പറയും. പള്ളിയിലെ മൂല്യാർ, നാട്ടിലുള്ള മുത്തല്ലിങ്ങൾ, നാട്ടുകാർ, അവരവന് ഇവന് ഇവന് എല്ലാ കഥയും പറഞ്ഞു കരിച്ച് കാര്യത്തിൻ്റെ കൂലിയില്ല. ഇതിന് മുമ്പ് പത്ത് പ്രാവശ്യം പള്ളിയിൽ കയറിയായിരുന്നു, അതിൻ്റെ കൂലിയില്ല. എല്ലാം ഹറാത്തിലാക്കിയിട്ട് പോകുന്നു. കാത്ത ബൈബി, ഇനി അടുത്ത വക്കത്തിൽ കാണാം. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വീണ്ടും ഇറങ്ങിന്നിട്ട് ഇതന്നെ പരിപാടി. എല്ലാവരും അല്ല, ചില ആളുകൾ അവർ റെഡിയാണ്ടേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലമ്മാ മറർതു ബിഖൗമിൻ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നു പോയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമൂഹത്തോട് പറയുകയാണ്, തഖല്ലലോ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞപ്പോ ഫഖാലൂ, ഉടനെ അവർ പറയുകയാണ്, ഫവല്ലാഹി മാ തഇമ്ന ലൗമതാമാ, അല്ലാഹു റസൂലേ റസൂലേ, ഞങ്ങൾ ഇന്നത്തെ ദിവസം ഒന്നും തന്നെ കഴിച്ചിട്ടില്ല നബിയേ, ഒന്നും തന്നെ ഭുജിച്ചിട്ടില്ല നബിയേ, ഒന്നും ഭുജിക്കാത്ത ഞങ്ങളോട് എങ്ങനെയാണ് അവിടുന്ന് പല്ല് കുത്താൻ പറയാ തോന്നിയത് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അവരുടെ മുഖത്ത് നോക്കി അല്ലാഹു റസൂൽ പറയുകയാണ്, ഇന്നീ ലഅറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് ഫനായും ഫസാദും നിങ്ങൾ പറഞ്ഞില്ലയോ, അദ്ദേഹത്തെ കുറിച്ച് മോശത്തരം പറഞ്ഞില്ലയോ, അദ്ദേഹമില്ലാത്ത സന്ദർഭത്തിൽ ഗൈബത്ത് പറഞ്ഞില്ലയോ, ദൂഷണം പറഞ്ഞില്ലയോ, അങ്ങനെ പരദൂഷണം പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട് സാബാ, അതാണ് നിങ്ങളോട് കുത്തിക്കളയാൻ പറഞ്ഞത്. തഹല്ലലോ തഹല്ലലോ, ഒന്ന് പല്ലുകുത്തണേ പല്ലുകുത്തണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ പോലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട ആളുകളുണ്ടു എന്നതിലേക്കുള്ള സൂചനയാണ് സൂചനയാ. നാട്ടിലൊരു പാവപ്പെട്ടതാകുന്ന സഹോദരന് കല്യാണാലോചന കടന്നു വരുമ്പോ, നാട്ടിലേക്ക് ആരെങ്കിലും ബ്രോക്കർമാർ ആലോചനയായി വരുമ്പോ, അവന് കള്ളുകൂടിയനാൽ
ആണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെ തിരിച്ചയക്കുന്നവരില്ലയോ? സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, നാവിനെ വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. 30-38 ഏജ് ആയിട്ട് പാവപ്പെട്ടതാകുന്ന സഹോദരിമാർ വീടിന്റെ അകത്തടങ്ങൾ കണ്ണീര് കുടിച്ചുകൊണ്ട് കഴിയുമ്പോ സ്ത്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ല, എനിക്ക് നല്ല ഒരു മാരനെ കിട്ടണേ അല്ല, നല്ല ഒരു സഹോദരനെ നൽകണേ അല്ല എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു പാവപ്പെട്ട പെൺകുടി അവളുടെ വീട്ടിലേക്ക്, ഏതോ ഒരു ദീനിയത്തായ പെണ്ണ് നാട്ടിലുണ്ടെന്നറിഞ്ഞ് ഒരു ബ്രോക്കർ നാട്ടിലേക്ക് എത്തുമ്പോ ആ പെണ്ണ് മോശപ്പെട്ടവളാണ്, അതുകൊണ്ടാണ് 38 ഏജ് ആയത്, അവളെ ആരും വിവാഹം കഴിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാരെ തിരിച്ചയക്കുന്നവരില്ലയോ? നാവിനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട പെങ്ങളെ, നാവിനെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട സോദര. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതാ ഒരു മരണ വീട്ടിലേക്ക് പോവുകയാണ്. മരിച്ചു കിടക്കുന്ന അൻസാരിയാകുന്ന സഹാബിയുടെ മുഖത്ത് നോക്കുമ്പോ പുഞ്ചിരിക്കുകയാണ്, പുഞ്ചിരിക്കുകയാണ്. ഉടനെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹാബി പറയുകയാണ്, അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഒന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയണേ. അങ്ങ് ധാരാളം സഹാബികളെ കുറിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞവരല്ലയോ? അബൂബക്കറിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലയോ? അലി ബിൻ അബി താലിബിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ത്വൽഹയെ കുറിച്ച് പറഞ്ഞില്ലയോ? സുബൈറിനെ കുറിച്ച് പറഞ്ഞില്ലയോ? ബിലാലിനെ കുറിച്ച് പറഞ്ഞില്ലയോ? അതുകൊണ്ട് അവിടെ നീ നിർബന്ധമായും ഇദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയണേ. അബ്ശിറുഹു ബിൽ ജന്ന യാ റസൂലല്ലാഹ്, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് തങ്ങളെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് സമാധാനമാണ്, സമാധാനമാണെന്ന് അല്ലാഹു റസൂലിനോട് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂല് കൊടുത്തതായ മറുപടി, പരയങ്ങാനത്തുള്ള കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മമാരറിയണേ, നാവ് കൊണ്ട് മോശത്തരം പറയുന്ന ചെറുപ്പക്കാരില്ലയോ, യുവാക്കളില്ലയോ? അവരറിഞ്ഞു വെക്കണേ, പഠിച്ചു വെക്കണേ. ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ അതാ സഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലാ ഇല്ല 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 ഇല്ല, ഇവൻ സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? ഫലഅല്ലഹു വയതകല്ലമ ഫീമാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാകാം. സ്വാബാ, ജനങ്ങളെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ സ്വാമിവരിൽ അനാവശ്യമാകുന്ന കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാൻ ഈ മുഹമ്മദിനെ കിട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ചിന്തിക്കണേ ഉമ്മ, നാവിനെ ശ്രദ്ധിക്കണേ, നാവിനെ ശ്രദ്ധിക്കണേ. ഈ നാവ് കൊണ്ട് സ്വർഗത്തിലെത്താം, ഈ നാവ് കൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബീന സമാ, ആകാശാരോഹണം നടത്തിയ രാവിൽ ഞാനൊരു പെണ്ണിനെ കാണുകയാണ്, റായിത്തു ഇമ്രാത, കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തിലൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി സാബാ. എങ്ങനത്തെ പെണ്ണാണ്? മുഅല്ലിഖത്തൻ ലിസാനഹ ഇലല്ലോ സ്വാനതി മിനന്നാർ, നരകത്തിലെ തൂണിനോട് ബന്ധിച്ച് അവരുടെ നാവിനെ വലിച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്, നാവിനെ വലിച്ച് ബന്ധിച്ചിരിക്കുകയാണ്, നരകത്തിൽ തൂണിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കത്തിച്ചൊലിക്കുന്ന തീനാടങ്ങൾ പാറിക്കുന്നതായ നരകത്തിന്റെ ഭീമാകാരമായ തൂണ്, ആ തൂണിനോട് ബന്ധിച്ച് അവരുടെ നാവിനെ വലിച്ച് കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ഞാൻ ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻഹാ ഉലായി യാ ജിബ്രീൽ, മൻഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ഈ കൂട്ടര് ജിബ്രീലെ? ഏത് പെണ്ണിനെയാണ് ഇത്ര ബുദ്ധിമുട്ടിൽ, ഇത്ര പ്രയാസത്തിൽ ഈ പെണ്ണിനെ ശിക്ഷിക്കുന്നത്? ഏത് പെണ്ണാണെന്ന് ചോദിക്കുമ്പോ ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറയുകയാണ്, ഹാദിഹി ബദിയതുൽ ലിസാൻ ഐ തവീലതുൽ ലിസാനി യാ റസൂലല്ലാഹ് യാ ഹബീബ്,
അള്ളാഹുവിന്റെ റസൂലേ റസൂലേ, ഇതേത് പെണ്ണെന്നറിയുമോ, ദുനിയാവിൽ സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞവളാണ്. സ്വന്തം ഭർത്താവ് പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവാണ്, അദ്ദേഹം നാട്ടിലേക്ക് തനിച്ചയച്ചു തരുന്നതാകുന്ന പണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് അയൽവാസികളോട്, കൂട്ടുകാരികളോട്, നാട്ടുകാരോട്, കുടുംബത്തിലെ വാട്സാപ്പ് കൂട്ടായ്മയോട്, അതാ വാട്സാപ്പിൽ ഇട്ടുകൊണ്ട് കമന്റ് കൊടുക്കുന്ന പെണ്ണാണ്, നാവ് കൊണ്ട് സംസാരിക്കുന്ന പെണ്ണാണ്. നാവിന് നീളമുള്ള പെണ്ണാണ് നബിയേ. അഥവാ ദുനിയാവിൽ അന്യരാകുന്ന ആളുകളെ കുറിച്ച് മോശത്തരം പറഞ്ഞ് നടക്കുന്നവളാണ് നബിയേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വന്തം മകളായ ഫാത്തിമയോട് ഈ ചരിത്രം പറയുകയാണ്. ഫാത്തിമ ബീവി പൊട്ടിക്കരയുകയാണ്, ഫാത്തിമയോട് പറയുകയാണ്, ഫാത്തിമ നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ, നരകത്തെ സൂക്ഷിക്കണേ ഫാത്തിമ, ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും ആ നരകത്തെ ശ്രദ്ധിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അതാണെന്ത്, നാവിനെ ശ്രദ്ധിച്ച, നാവിനെ ശ്രദ്ധിക്ക, നാവ് കൊണ്ട് മോശത്തരത്തിലേക്ക് എത്തി. ഈ നാവ് കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്തിയവരുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ നാവ് കൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് എത്തിയവരുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ സൗഭാഗ്യം ലഭിച്ച വിഭാഗത്തിൽ ഉലമാക്കൾ എണ്ണിയിരിക്കുന്നു. ആരെയാണ് നമസ്കാരം അഞ്ച് വക്കത്ത് നിർവഹിച്ചവരെ അള്ളാഹു തൗഫീഖ് തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ നാവ് കൊണ്ട് കലിമ ഉച്ചരിക്കാൻ പറ്റും. ഉറക്കെ ഉറക്കെ ഒരു ഉറക്കെ നല്ല ഉറക്കെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചൊല്ലിത്തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, അതിനേക്കാൾ വലുതൊന്നും വേണ്ട. കാരണം നമ്മൾ മരിക്കുന്ന ഒരു പക്ഷേ ചിലപ്പോൾ നാട്ടിലായിരിക്കൂല, വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ യാത്രാമധ്യയിലായിരിക്കും, ഇല്ലെങ്കിൽ വാഹനത്തിലായിരിക്കും, ഇല്ല ചിലപ്പോൾ നാട്ടിലായിരിക്കും. പക്ഷെ നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് മരണം വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ തൊട്ടടുത്ത് ഭാര്യയോ മക്കളോ കുടുംബങ്ങളോ ഒന്നും ചിലപ്പോൾ കണ്ടെന്ന് വരില്ല. പക്ഷെ ഒരാൾ നമ്മുടെ അടുത്തലുണ്ടാവും, അതാരാണ്? അസ്രായിൽ. ഉറപ്പായിട്ടുണ്ടാവും. മൂപ്പരല്ലേ റൂഹ് പിടിക്കാൻ വരുന്ന ആൾ. അസ്രായിൽ അലൈഹിസ്സലാം ഉറപ്പായിട്ടുണ്ടാകും. എന്നാൽ നീ പേടിക്കണ്ട, നീ അഞ്ചു നേരം നമസ്കാരം ചിട്ടവച്ചാൽ അസ്രായിൽ അലൈഹിസ്സലാം നിനക്ക് കലിമ ചൊല്ലിത്തരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനൊരു ചരിത്രം കൂടി പറയാം. വേഗം നിർത്തും, നിർത്താൻ പോകണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മരണാസന്നനായ ഒരു സഹാബിയുടെ വീട്ടിലേക്ക് ഞാൻ ചെല്ലുമ്പോ, അതാ അൻസാരിയാകുന്ന സഹാബി കലിമ ചൊല്ലുകയാണ്, കലിമ ചൊല്ലുകയാണ്. സഹാബത്തോന്ന് ആദ്യം പറഞ്ഞു, നബി ഇന്ന സഹാബി മരണപ്രാളത്തിലാണ്, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഞങ്ങൾ പോവാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞാനും വരുന്ന അൻസാരിയായ സഹാബിയാണ്. നബി അവിടെ ചെന്നപ്പോ അദ്ദേഹം കലിമ ചൊല്ലുകയാണ്. ഉടനെ ചൊല്ലുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അസ്രായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഉറുഫഖ് ബി സാഹിബി, ഉറുഫഖ് ബി സാഹിബി. അസ്രായിൽ ഇതെന്റെ കൂട്ടുകാരനാണ് കേട്ടോ, ഒന്ന് മയത്തി പിടിക്കണം, മയത്തി ചെയ്യണം. നമ്മൾ അങ്ങനെയാണല്ലോ, ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മുടെ ആളാണ് കേട്ടോ, ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്തേക്കണം എന്ന് പറയൂ. എന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ പറയും അടയാളമായിട്ട് അസ്രായിലെ നമ്മുടെ കൂട്ടുകാരൻ, ഉർഫഖ് ബി സാഹിബി, എന്റെ കൂട്ടുകാരനാണ്, അവനോടൊന്ന് മയത്തിൽപ്പ് ചെയ്യണേ, മയം ചെയ്യണേ സയ്യിദുനാ റസൂലുള്ളാഹി. ഉടനെ അസ്രായിൽ അലൈഹിസ്സലാം കൊടുത്തൊരു മറുപടി ഉണ്ട്, അത് നമ്മൾ പഠിക്കേണ്ടത്. ഫഖാല അസ്രായിൽ അലൈഹിസ്സലാം, അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉടനെ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഫവല്ലാഹി ഫഇന്നീ ബികുല്ലി മുഅ്മിനി റഫീഖ്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം ഹബീബേ, എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ മയത്തോടുകൂടി പെരുമാറുന്നവനാണ്. മുഅ്മിനീങ്ങളുടെ മയത്തോടുകൂടി അല്ലാതെ ഞാൻ പെരുമാറുകയില്ല ഹബീബേ. എന്തേ കാരണം ഇവൻ മുഅ്മിനാണെന്ന് എനിക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിച്ചത്? അസ്രായിൽ അലൈഹിസ്സലാം പറയുകയാണ്, ഈ കിടക്കുന്ന സഹാബി മുഅ്മിനാണെന്ന് തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? ഇദ്ദേഹം മുഅ്മിനാണ് നബിയേ. വൈന്യ തസഫഹും കുല്ല യോമിൻ ഹംസ മറ, അഞ്ചു നേരം
നേരെ നമസ്കരിക്കാൻ വേണ്ടി പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലികൾ കേൾക്കുമ്പോ പരിയങ്ങാനും ജമാഅത്തിന്റെ പരിസരത്തിലുള്ള സഹോദരങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ വീടിന്റെ അകത്തളങ്ങൾ കൃത്യമായി നമസ്കരിക്കുന്നതായ പ്രിയപ്പെട്ട പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അസ്റായിൽ അലൈഹിസ്സലാം പറയുകയാണ്, അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകൾക്ക് ഞാൻ മുസാഫത്ത് ചെയ്യാറുണ്ട് നബിയേ, അവരുടെ കൈക്ക് ഞാൻ പിടിക്കാറുണ്ട് നബിയേ. അങ്ങനെ കൈക്ക് പിടിക്കുന്നതിലൂടെ നമസ്കാരം അഞ്ചു നേരം നിർവഹിക്കുന്ന സഹോദരങ്ങൾ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ അവരുടെ കൈക്ക് പിടിച്ച് ഞാൻ മുസാഫത്ത് ചെയ്യാറുണ്ട് നബിയേ. അങ്ങനെ കൈക്ക് പിടിക്കുന്ന ആളുകൾ മുഅ്മിനാണ്, മുഅ്മിനാണ്. അവർക്ക് ഞാൻ മയത്തോടു കൂടിയല്ലാതെ ആത്മാവിനെ പിടിക്കുകയില്ല റസൂലേ. തീർന്നില്ല, തീർന്നില്ല. അവൻ മരണാസന്നനായി കിടക്കുന്ന വേളയിൽ അവന് ഞാൻ കലിമ ചൊല്ലി കൊടുക്കും നബിയെ. അവന്റെ തൊള്ളയിലേക്ക് ഇതാ അവന്റെ നാവിനെ ശബ്ദിപ്പിക്കും നബിയെ. അവന്റെ കാതിലിന്റെ അറ്റത്ത് ചെന്നുകൊണ്ട് ചെല്ലടാ കുല്ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ളാ എന്ന് പറഞ്ഞു കൊടുക്കുകയും അവനെ കൊണ്ട് കലിമ ചൊല്ലിച്ചതിന് ശേഷമേ അവന്റെ ആത്മാവിനെ പരിപൂർണമായി ഞാൻ പിടിക്കുള്ളൂ എന്ന് അസറായി എന്നോട് പറഞ്ഞു വന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. ഈ നാവിന് കിട്ടുന്ന വലിയൊരു തൗഫീക്കാണ്. എങ്ങനെയാണ് ഈ നാവിനത് കിട്ടിയത്? നമ്മൾ ദുനിയാവിൽ ദിക്റുള്ള മൗറാദിലുമായി അങ്ങനെ കഴിഞ്ഞു, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് കൃത്യമായി നമസ്കാരത്തിന് എത്തി, നിസ്കാരത്തിലുള്ള ഓതലുകൾ ഓതി നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാ അള്ളാഹു അക്ബർ ദിക്റുകൾ നമ്മൾ ചൊല്ലി ദിക്റുകൾ നനച്ച് അങ്ങനെ നാവിന് അവസാനം എത്തുമ്പോൾ മരക്ക് വന്നിട്ട് ഇതാ കലിമ ചൊല്ലിത്തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, മുഹമ്മദു റസൂലുള്ളാഹ് പറ, പറഞ്ഞവനെ കൊണ്ട് ചെയ്യ്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽജന്ന. ഈ ലോകത്ത് എന്ന് വിട പറയുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ ആർക്കൊരുവന് സൗഭാഗ്യം ലഭിച്ചോ അവൻ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, ഒന്നാമത്തെ മലക്ക് മൂന്നാമതായവനോട് ചോദിക്കുകയാണ്, എവിടെ പോയടാ നിന്റെ ആരോഗ്യം, എവിടെ പോയടാ നിന്റെ നാവ്? തീർന്നില്ല, തീർന്നില്ല. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന അഹ്ലുകാ വഖറാബതുകാ വമാ ഔഹശക മിൻഹുമൽ ഓം, വമാ ഔഹശക മിൻഹുമൽ ഓം. നിന്റെതാകുന്ന ആരോഗ്യം എവിടെ പോയി എന്ന് ചോദിച്ച മലക്ക്, രണ്ടാമതായി നിന്റെ നാവിനെ അശക്തമാക്കിയത് എന്താണെന്ന് ചോദിച്ച മലക്ക്, മൂന്നാമതായി നിന്നോട് ചോദിക്കുകയാണ്, ഐന അഹ്ലുകാ വഖറാബതുകാ, ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ മകനാണ്, ഇതെന്റെ ഭാര്യയാണ്, ഇതെന്റെ മാതാപിതാക്കളാണ്, ഇതെന്റെ കുടുംബാദികളാണ്, ഇവരെ തൊട്ടാൽ ഞാൻ കൈവെട്ടും, ഇവരെ ചീത്ത വിളിച്ചാൽ ഞാൻ അടിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒച്ച വെച്ചതാകുന്ന നിന്റെ മക്കൾ ഇവിടെ പോയി, ഭർത്താവ് ഇവിടെ പോയി, നിന്റെ ഭാര്യ ഇവിടെ പോയി, നിന്റെ കുടുംബാദികൾ ഇവിടെ പോയി. നിന്റെ കുടുംബക്കാരെവിടെ പോയടാ, നിന്റെ കൂട്ടുകാരെവിടെ പോയടാ, നിന്റെ സഹോദരങ്ങൾ എവിടെ പോയടാ? അവരെല്ലാവരും ഇന്നേ ദിവസം ഇതാ നിന്നെ ഒറ്റക്കിട്ടില്ലയോ, നിന്നെ ഒറ്റക്കാക്കിയത് എന്താണ്? ഏത് ദിവസവും നീ പാതിരാത്രി സമയത്ത് ഇശാ നമസ്കരിച്ചിട്ട് നിന്റെ വാപ്പയോടും ഉമ്മയോടും സലാം പറഞ്ഞുകൊണ്ട് നീ റോഡിലേക്ക് ഇറങ്ങുമായിരുന്നില്ലയോ? മഗരിബ് മുതൽ, മഗരിബ് മുതൽ 12 മണിവരെ സമയം വരെ മൗലങ്ങാടിയിലോ പരിസര പ്രദേശത്തോ കൂട്ടുകാരും ഒന്നിച്ച് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിക്കൊണ്ട് സമയങ്ങളിൽ നീ ചെലവഴിച്ചവനല്ലയോ? ഇന്ന് നിന്റെ
കൂട്ടുകാരവിടെ പോയടാ മരിക്കാൻ സമയമായ ഈ വേളയിൽ നിന്റെ കൂട്ടുകാര് നിന്റെ കൂടെയില്ല, നിന്റെ സഹോദരങ്ങൾ കൂടെയില്ല, അവരെല്ലാവരും ഇന്നിതാ വെന്റിലേറ്ററിന്റെ വെളിയിലാണ്, ഐ സിയുവിന്റെ വെളിയിലാണ്, അവർ വെളിയിൽ നിൽക്കുകയാണ്, അവർ പൊട്ടിക്കരയുകയാണ്. കാര്യമില്ല പൊന്നുമോനെ, കാര്യമില്ല, നീ ജീവിതത്തിൽ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിനക്ക് രക്ഷയുള്ളത്, നിനക്ക് രക്ഷയുള്ളത്. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈവായി പ്രഭാഷണം കേൾക്കുന്ന യുവാക്കളുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്, എന്താണ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. ആ മക്കൾക്ക് വേണ്ടി പ്രായാധിക്യം ചെന്നതാകുന്ന സമയം വരെയും അധ്വാനിക്കുന്ന പ്രവാസികളെ, പ്രവാസികളാകുന്ന സഹോദരങ്ങളെ, ഈ കാലം അത്രയും നിങ്ങൾ നമസ്കരിക്കാതെ പള്ളിയിലെ ബാങ്ക് വിളിച്ചു ഷട്ടർ കടയിൽ നിന്ന് താഴ്ത്താൻ പോകുമ്പോ വീണ്ടും അതാ ഒരു കസ്റ്റമർ വന്നാൽ കടയിലെ ഷട്ടർ പൊക്കിയിട്ട് വീണ്ടും 10 മിനിറ്റോളം കച്ചവടം ചെയ്യുന്നതാ എന്ന സഹോദര, നിന്റെ നീയത്തന്റെ പൊന്നുമോന്റെ ക്ലാസിന്റെ ട്യൂഷൻ ഫീസ് അടക്കണം, അവന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ല, എന്റെ പൊന്നുമോന് സ്കൂളിലെ ഫീസ് കൊടുക്കണം, അതുകൊണ്ട് തന്നെ ഈ ഷട്ടർ ഒന്ന് തുറന്നാൽ ആരെങ്കിലും ഒരാൾ കടന്നു വന്നാൽ അദ്ദേഹം ഒരു 10 റിയാലിന്റെ എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് കൊണ്ടുപോയാൽ അതെന്റെ പൊന്നുമോന്റെ വിദ്യാഭ്യാസത്തിന് ഗുണകരമാകുമെന്ന് കരുതിക്കൊണ്ട് കട തുറന്നു വെച്ചതായ പ്രിയപ്പെട്ടോപ്പുമാരെ, എന്താണ് നിങ്ങൾക്ക് കിട്ടുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വിടന്നു പറഞ്ഞു പോകുന്ന മാതാപിതാക്കൾ അവസാനമായിട്ട് അവരുടെ മുന്നിലേക്ക് അല്ലാഹു കൊണ്ടുവരുന്നത് മൂന്ന് വസ്തുക്കളാണ്, മൂന്ന് വസ്തുക്കളാണ്. ഇന്ന ബിന ആദം ഇദാ കാന ഫീ ആഖിരി യൗമിൻ മിൻ അയ്യാമി ദുനിയാ വ അവ്വലു യൗമിൻ മിൻ അയ്യാമിൽ ആഖിറാ. ഈ ദുനിയാവിൽ നിന്ന് അവസാനത്തെ ഡേറ്റ് എത്തിക്കഴിഞ്ഞാൽ, അഥവാ മരണാസന്നമായ വേള എത്തിക്കഴിഞ്ഞാൽ, പറയുന്ന ഭയാനകമാകുന്ന ജീവിതത്തിന്റെ തുടക്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അഥവാ മരിക്കുന്നതിന്റെ അവസാനത്തെ ഡേറ്റ് എത്തുമ്പോ മൂന്ന് വസ്തുക്കളെ ഇതാ നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുകയാണ്. പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കണേ, നാട്ടിലുള്ള പ്രിയപ്പെട്ടോമമാര് ഗൗരവമായി ഒന്ന് ചിന്തയിലെടുക്കണേ. അല്ലാന്റെ റസൂലിന്റെ വാക്കാണ്, കുമ്മന ഉസ്താദിന്റെ വചനമല്ല, ഇരിക്കുന്ന ഉലമാക്കളുടെ വാക്കല്ല, ഇത് അല്ലാന്റെ റസൂലിന്റെ വചനമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, മരിക്കാൻ കിടക്കുന്ന വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിലേക്ക് ഇതാ മൂന്ന് വസ്തുക്കളെ കൊണ്ടുവരുകയാണ്. ഒന്നാമതായി അല്ലാഹു കൊണ്ടുവരുന്നത് അവൻ ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടിയതാകുന്ന സമ്പത്താണ്, അവൻ അറേബ്യൻ നാട്ടിൽ കൊണ്ടുവന്ന ഗ്രോസറികളും, അവൻ ഒരുമിച്ച് കൂട്ടിയ ഷോപ്പിംഗ് മാളുകളും, അവൻ ഒരുമിച്ച് കൂട്ടിയ സ്വർണനാണയങ്ങളും, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുത്ത ആഭരണങ്ങളും ആലഭാരങ്ങളും അടക്കം അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരുകയാണ്. ദുനിയാവിൽ അവന്റെ സമ്പാദ്യമാകുന്ന വീട്, അവന്റെ സമ്പാദ്യമാകുന്ന വാഹനം, അവന്റെ സമ്പാദ്യമാകുന്ന സർവ്വതും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. മരിക്കാൻ നിൽക്കുന്ന വേളയാണ്, അവസാന സമയമാണ്, അവസാന ശ്വാസം നിലയ്ക്കുന്ന സമയമാണ്. അവന്റെ മുന്നിൽ കൊണ്ടുവന്ന് സർവസമ്പാദ്യങ്ങളെയും നിർത്തുമ്പോ മരിക്കാൻ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ ചോദിക്കുകയാണ്, ഇന്നീ കുന്തു അലൈക്കും ഹരീസ വലക്കും ശഹീഹ, അല്ലയോ സമ്പത്തേ സമ്പത്തേ, നിനക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത്, അറബ് നാട്ടിൽ ഞാൻ കഷ്ടപ്പെട്ടത് നിനക്ക് വേണ്ടിയാണ്, പൊരുവയലത്തിന്റെ ശരീരത്തിന്റെ ചോര നീരാക്കി പണിയെടുത്തത് നിനക്ക് വേണ്ടിയാണ്, സമ്പത്തേ സമ്പത്തേ, നീ എനിക്ക് വേണ്ടി എന്ത് നൽകുമെന്ന് അവൻ വിളിച്ചു ചോദിക്കുമ്പോ അവനോട് വിളിച്ചു പറയുകയാണ്, സമ്പത്ത് പറയുകയാണ്, കഫനക
അല്ലയോ പ്രിയപ്പെട്ട സഹോദരാ, നീ എന്നിൽ നിന്ന് സ്വീകരിക്കുന്നത് മൂന്ന് തുണി കഫൻ പുടവ മാത്രമാണ്. കേവലം 1000 or 1500 രൂപയുള്ളതാകുന്ന കഫൻ പുടവ അത് മാത്രമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഡോളറുകൾ സ്വന്തമായിട്ടുള്ള സഹോദരാ, നിനക്കിതാ കബറിലേക്ക് പോകുമ്പോ ഇതാ സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ നിന്റെ സമ്പത്ത് പറയുകയാണ്, നിനക്കിതാ ഞങ്ങൾ നൽകുന്നത്, നീ പിടിക്കടാ പിടിക്കടാ. മൂന്ന് തുണി കഫം പുടവയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ നൽകുകയില്ല. ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഉടനെ അവന്റെ മുന്നിലേക്ക് അല്ലാഹു കാണിക്കുകയാണ്, അവന്റെ പ്രിയപ്പെട്ട മൂത്ത മകൻ, അവന്റെ ഇളയ മകൻ, അവന്റെ ഇളയ പെണ്ണുകള്, അവന്റെ പ്രിയപ്പെട്ട മക്കളെ ഓരോരുത്തരെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. എല്ലാവരെയും അവന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് രൂപപ്പെടുത്തുകയാണ്. ഒരു സ്വപ്നം എന്നതുപോലെ മരിക്കാ കിടക്കുന്നവന്റെ അവസാനത്തെ ഡേറ്റിൽ അവൻ കാണുമത്രേ കാണുമത്രേ. ഉടനെ മക്കളോട് ചോദിക്കുകയാണ്, ഇന്നീക്കും ത്വാലൈക്കും ഷഫീഖ വലക്കും മുഹാമിയ. അല്ലയോ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് വാപ്പ കഷ്ടപ്പെട്ടത്, നമസ്കാരങ്ങളെ പോലും പിന്തിച്ചത്, നോമ്പുകൾ പോലും പിടിക്കാതിരുന്നത്. ഈ പ്രായാധിക്ക സമയത്ത് പോലും വിസ തരൂല എന്ന് പലരും പറഞ്ഞിട്ട് പോലും ഒരു ടാക്സി ഡ്രൈവറായിട്ടെങ്കിലും ഒരു അറബിയുടെ വീട്ടില് എന്റെ പ്രിയപ്പെട്ട പൊന്നമോന്റെ ജീവിതത്തിൽ ഒരു സന്തോഷം കിട്ടാൻ, അവന്റെ ഫീസ് ഒന്ന് അടയ്ക്കാൻ, MBBS ഒന്ന് പഠിപ്പിക്കാൻ, എഞ്ചിനീയർ ഒന്ന് പൂർത്തീകരിക്കാൻ, എന്റെ പ്രിയപ്പെട്ട പൊന്നമോളുടെ വിവാഹം ഹൈറായ നിലയിൽ നടക്കാൻ വേണ്ടി ഞാനിതാ എങ്ങനെയെങ്കിലും വന്നുകൊണ്ട് അടിമപ്പണി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അറബിയുടെ കാല് പിടിച്ചുകൊണ്ട് വിസയെടുത്തുകൊണ്ട് ഗൾഫിൽ പോയി പൊട്ടിക്കരയുന്ന പ്രിയപ്പെട്ടതാകുന്ന ഉപ്പ മരണാസന്നനാകുന്ന വേളയിൽ പൊന്നുമക്കളോട് കെഞ്ചിയവേശിക്കുകയാണ്, ഇന്നീക്കും ത്വാലൈക്കും മുഹാമിയ. മക്കളെ മക്കളെ, ദുനിയാവിൽ ഒരു കഴുകണ്ട കണ്ണുപോലെ സ്പർശിക്കാതെ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് നടന്ന പ്രിയപ്പെട്ട ഉപ്പയല്ലയോ? അതുകൊണ്ടല്ലയോ സ്കൂളിലേക്ക് നിങ്ങൾ പോകുമ്പോഴും തിരിച്ചു കൊണ്ടുവരാനും ഒരു വാഹനത്തെ തന്നെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി സെപ്പറേറ്റ് വാപ്പ ഏർപ്പാട് ചെയ്തത്? വാപ്പയുടെ കയ്യിൽ പണമുണ്ടായിട്ടല്ല, കാരണം അന്യ പുരുഷന്മാരുമായി ചങ്ങാത്തം വേണ്ട എന്നുള്ള ചിന്തയാണ്. അങ്ങനെ പാവപ്പെട്ട ഉപ്പ കഴുകന്റെ കണ്ണിൽ നിന്ന് പോലും കാത്തു സംരക്ഷിച്ച പൊന്നുമോള്.